കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നിന്ന് നല്ലോണം ചൊരത്തി. തങ്കമണിയെ, എന്താ കൊച്ചമ്മേ? ഇന്ന് ഇച്ചിരി പുല്ല് കൂടുതലിട്ട് കൊടുത്തേക്ക് കേട്ടോ. ആ എടി മോളിക്കുട്ടിയെ, എന്നാ അമ്മച്ചി? കുട്ടാപ്പ ഇതുവരെ എത്തിയില്ലോടി. അമ്മച്ചി ഞാൻ വന്നു. നമ്മുടെ പിള്ളേർ എഴുന്നേറ്റില്ലയോ? പിള്ളേരോ? ആ അപ്പച്ചനും പാപ്പച്ചായാലും സമയം 8:30 ആയല്ലോ. ഈ 8:30 അലാറം വെച്ച് എഴുന്നേക്കുന്നവരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. പാപ്പി, അപ്പച്ച കണി കാണ്ട നിനക്ക്? കാണണം. എന്നാ അപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കട കുട്ട. കെണിയല്ല, കണിയാ കാണ്ടത്. പാടെ പാപ്പി, നമുക്ക് ചീച്ചുമുള്ളാം. അകത്തേക്ക് വീഴാണ്ടൊഴിക്കടാ. ആ ഇത് കണ്ടിട്ടാടണ്ടട കണ്ടിച്ചേമ്പേ, ഇതിനൊക്കെ ഓ തോറ്റു ഞാൻ ഈ അപ്പനെയും മോനെയും കൊണ്ട്. 100 വട്ടം പറഞ്ഞിട്ടുണ്ട് പൊരക്കകത്തുനിന്ന് മുറ്റത്തേക്ക് മുള്ളല്ലേ മുള്ളല്ലേ എന്ന്. എന്നും രാവിലെ ഒരു മുള്ളിക്കളി, ഇന്ന് ഞാനത് മുറിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ. നോക്കോ, ചേമ്പലയാടാ. അപ്പച്ച മറിയാമ്മ കലിതുള്ളി വരുന്നുണ്ട്, വാൽപടച്ചോ അല്ലെങ്കിൽ പമ്പ് സെറ്റിന്റെ പണി ഇന്ന് തീർച്ചയായും. കണിയാണോ പോവാൻ? വണ്ടി എടുത്തോടാ. ഞാൻ റെഡിയേ. കഴുത്ത് വെട്ടാൻ വരുന്ന പോലെയാണല്ലോടാ നിന്റെ കരിക്ക് വെട്ട്. ജീവിക്കണ്ടേ മത്തായിച്ച? മനുഷ്യനെ പേടിപ്പിച്ച് കൊന്നാണോ താൻ ജീവിക്കുന്നത്? എന്താടോ ബ്രോക്കറെ വിളിച്ചു കൂവണേ? അതെ മത്തായിച്ച, മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടില് മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. എന്താ ഇവിടെ കരിക്കിന്റെ വില പറഞ്ഞതാ? മത്തായിച്ചിന് ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ. തേങ്ങാക്കൊലയാ. എന്താ കൊറച്ച് രൈലോ തുടങ്ങിട്ട് സ്റ്റോറിയെ? ഇത് തേങ്ങാക്കൊലയാണ്. ആ കരിക്കിന്റെ കൊലയെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്യേ. ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒന്നും ശരിയാവില്ല. താൻ വളച്ചു കെട്ടാത്ത കാര്യം പറ. ഈ പാപ്പിച്ചാനെ ഇങ്ങനെ വിട്ടാ മതിയോ? പിന്നെ ഞാൻ എന്താ വേണ്ട? കെട്ടിയിടണോ? ആ കെട്ടിയിടണം. ഒരു താലി ചരടിൽ പാപ്പിച്ചാനും വേണ്ട ഒരു ഫാമിലി പ്ലാനിങ്. എന്ത് കുടുംബസൂത്രെ? ഒരു കല്യാണമൊക്കെ കഴിച്ചു, ഒരു 5-6 പിള്ളേരൊക്കെ ആയിട്ട് ഒരു വൈകില്ല. എനിക്ക് മനസ്സിലായില്ല. ഓ മനോഹരമായിട്ടൊരു കുടുംബജീവിതമാണ്. തേങ്ങാക്കൊല. അയ്യോ തേങ്ങാക്കൊല ഇപ്പൊ കൊണ്ടുപോയതേ ഉള്ളൂ. കരിക്കും കൊല മതിയോ? നീ 2 കരിക്കൊങ്ങലും എടുത്ത് നിന്റെ മീശമ്മ കെട്ടിയിട്ട് അപ്പൊ ചെറിയൊരു മുൻഭാരം ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നടന്ന് നീ നിന്റെ അച്ഛന് കൊണ്ടുകൊടുക്ക്. നീ നടന്ന് ഞാൻ കാണട്ടെ. ഇങ്ങനെ 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 നമ്മളെ കാട്ടുമാക്കാൻ. നീ പറ എന്റെ പൊന്നു മത്തയച്ച സംസാരിച്ച് സമയം കളയാൻ ഞാനില്ല. പാപ്പിച്ചേലവിടെ അവൻ അവിടെ തല്ലി തൂറ്റിക്കല്ലേ. സച്ചിൻ ഇങ്ങനെയൊക്കെ കാണിക്കണേ. മാങ്ങാക്കീർ വേണ്ട, സ്പിന്ന് വിടുക. മത്തായിച്ച പാപ്പിച്ചാന്റെ വിക്കറ്റ് പോയി. ദൈവമേ, കല്യാണം പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ, അപ്പോഴേക്കും വിക്കറ്റ് പോയാ? അയ്യോ അതല്ല, 3 എണ്ണം ഇല്ലേ, അതില് നടുക്കളത്തെ കോലാ പോയത്. കർത്താവേ അത് തന്നെ പോയാ. അയ്യോ ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് 3 കോല് കുത്തിവെക്കില്ലേ, അതിലെ നടുക്കളത്തെ കുറ്റി ബോള് കൊണ്ട് തെറിച്ചു പോയി. പാപ്പിച്ചായൻ ഔട്ടായിന്ന്. എന്നാ പിന്നെ ഔട്ടായിന്ന് ആദ്യം അങ്ങനെ പറഞ്ഞ പോരെ. ഈ ജന്മത്ത് ഞാൻ ഔട്ടാവില്ല. അതെന്താ? അന്താരാഷ്ട്ര കളിയില് ആദ്യത്തെ ബോള് കുറ്റിലെറിയാൻ പാടില്ലെന്നാ. നോ ബോളാ. എന്ത് പറഞ്ഞാലും പാപ്പിച്ചായൻ ഔട്ടാ. എന്നെ ഞാൻ ഔട്ടാക്കാൻ നോക്കി കഴിഞ്ഞാ നീ എന്തും ഒരു കാലത്തിന്റെ ടീമിൽ കേറലടാ. അമ്മച്ചിയാണ് സത്യം. എടാ വാടെ കളിക്കാം. അത്രയൊരു പോങ്ങന ദേശീയം വന്ന അങ്ങനെ ബാറ്റും ബോളും കുറ്റിയൊക്കെ എടുത്തോണ്ട് പോയ പിന്നെ കളി നടക്കില്ലേ പറഞ്ഞേക്കാം. ഒരു കാര്യമില്ല, പന്ത്രണ്ട് കുട്ടികളെ കളിക്കണ്ട. ഇനി ഔട്ടായി സമ്മതിക്കോ? ആ നോക്കട്ടെ. എന്താടാ നമ്മുടെ തീപ്പിടി കമ്പനിക്ക് തീ പിടിച്ചു? അയ്യോ വേഗം വെള്ളമൊഴിക്കേ, ഞങ്ങളുടെ തീപ്പെട്ടിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ വിദ്യ തടുക്കാൻ പറ്റുമോ? അഭിചായ ഗുരുത്തം കൊണ്ട് ആളപായ ഒന്നും ഉണ്ടായില്ലല്ലോ.
മുതല് പോയിക്ക് പോട്ടടാ അപ്പച്ചൻ എടുത്ത് ആശുപത്രി കൊണ്ടുപോടാ അപ്പച്ച അടുത്ത വിളിയോട് കൂടി ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പച്ച എങ്ങനെയുണ്ട് എന്റെ ഇപ്രാവശ്യത്തെ അഭിനയം കഴിഞ്ഞ പ്രാവശ്യത്തേലും കലക്കി ആ വീഴ്ച കഴിഞ്ഞൊരു പെടച്ചിലും കൂടി ആവായിരുന്നു അതും കൂടി ഇടണമെന്ന് വിചാരിച്ചതാ അപ്പോഴേക്ക് എന്റെ പെടലി വെട്ടിയതാ ആർക്കെങ്കിലും മനസ്സിലായിക്കോളൂ അപ്പച്ചയ കത്തിച്ചതിന്റെ പിന്നിൽ നമ്മളാണെന്ന് എങ്ങനെ മനസ്സിലാവാനാടാ ഇൻഷുറൻസ് തരുന്ന സാറുമാരും നമ്മുടെ നാട്ടുകാരും വെറും മണ്ടന്മാരല്ലടാ പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം പറ്റിക്കാം പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ ഇതിലെ ഓരോ വണ്ടി പോകുന്നോണ്ട് മാത്രമായി ഇതൊക്കെ ഇവിടെ പറ്റുന്നത് അവന്റെ ഒരു ബാറ് എന്റെ മോനായതുകൊണ്ട് ഞാൻ പൊക്കിയടിക്കാം പാപ്പിയുടെ അത്രയും ബെസ്റ്റ് പാറ്റുകാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മതയിച്ചു ഇറച്ചിക്കറി വെക്കുന്ന കാര്യത്തിലും പാപ്പിച്ചായനെ ആ കാട്ടുമുയലിറച്ചിയുടെ വേവെന്ന് പറഞ്ഞു കൊടുത്തേ പാപ്പിച്ചായ കൊത 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 കാട്ടുമുയലിറച്ചി അടുപ്പത്ത് കിടന്ന് തിളച്ചൊരു പരുവാകുമ്പോ ഇങ്ങനെ കരയാതെ തുടങ്ങും എങ്ങനെ തിളക്കുന്ന ശബ്ദ അതാവേന്ന മോയലാണാ വെറുതെ ഇറന്ന് തിളക്കാൻ എടുത്ത് പള്ളകളഞ്ഞൻ ചുമ്മാ അപ്പച്ച അടിച്ച് ഫിറ്റാവല്ല അപ്പച്ച അമ്മച്ചി പിടിച്ച കുന്നളയും അമ്മച്ചി എങ്ങനെ അറിയാനാ എന്റെ മോള് മോളി വാതില് കുത്തിയിടാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ചാരി വെച്ചേക്കും ഞങ്ങള് രണ്ടുപേരും അറിയാതെ അകത്ത് കയറിക്കണം വീട്ടിലിരുന്ന് വെള്ളമടിക്കാൻ സമ്മതിക്കില്ലെന്ന് അമ്മച്ചി പുറത്ത് എവിടെയെങ്കിലും ഇരുന്ന് വെള്ളമടിച്ച അപ്പൊ പോലീസും പിടിക്കും അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് പോലീസുകാരുടെ കൂടി ഇരുന്ന് അടിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലായി അതാവുമ്പോ ജനമൈത്രിയായി പാപ്പിച്ചായ മത്തായിച്ചായ വീടിങ്ങെത്തി വീടിങ്ങെത്തിയാ ഷോ വീട്ടിലെത്തിയെന്ന് ഇനി അങ്ങോട്ട് പോയ ജീപ്പിന്റെ ശബ്ദം കേട്ട് അമ്മച്ചി എഴുന്നേക്കും ഇറങ്ങി തള്ളു തള്ളു നിന്റെ തള്ള കാരണം എന്നും തള്ള ഞാൻ കള്ള എനിക്കൊന്നും അറിഞ്ഞു നമ്മള് സൂക്ഷിക്കണം എന്തോരം കുടിച്ചിട്ട് എന്തോ കാര്യം ഇവിടെ വന്ന് തള്ളുമ്പോ എല്ലാം പോവും ഇതിനെല്ലാം വണ്ടിയുടെ കുണ്ടിക്ക് പിടിച്ച് തള്ളണോണ്ടാണ് ആ തെണ്ടിക്ക് ഇറങ്ങി തള്ളി കുടിക്കുന്നു വയറ്റുള്ള മുഴുവൻ പുറത്തേടി അപ്പൊ നാളെ രാവിലെ എങ്ങനെയാ രാവിലെ സൂര്യൻ വരും നേരം വെളുക്കും അപ്പൊ നീ വരും എന്തെങ്കിലും മണ്ടത്തരം പറയും അപ്പൊ ഞാൻ തരും വർത്തമാനം പറയണ നീ പോയെ രാവിലെ കണിയാണ് പോണ്ടതാ ഇവനിവിടെ ജോലിക്ക് വന്നതിന് ശേഷം പിന്നെയും പൊക്കം കുറഞ്ഞ ഏയ് അവൻ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നോണ്ട് തോന്നണതാ നീ വേൻ പൊക്കോ അല്ലെ ഇനിയും പൊക്കം ഒച്ചയുണ്ടാക്കി അമ്മച്ചി എഴുന്നേപ്പിക്കല്ലേ പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല കുറച്ചെങ്കിലും ഡീസന്റ് ആവുന്നേ പ്ലീസ് മണമുണ്ടോ നോക്കട്ടെ ഇല്ല എന്റെ നോക്കിയ വെറുതെ മദ്യത്തിന്റെ മണമില്ല പക്ഷെ ഡെയിലി പല്ലേക്കുന്നത് നല്ലതാ അത് നിന്റെ അപ്പനോട് പറയടാ ഡോ മാപ്പിളേ എന്റെ അപ്പനെ വിളിച്ചിട്ടുണ്ടല്ലോ അപ്പനെ വിളിച്ച നീ എന്റെ അപ്പന് പറഞ്ഞിട്ടല്ലോ സ്വന്തം അപ്പനാന്ന് നോക്കൂല എന്താടി ഒരു ശബ്ദം കേട്ടെ മറിയാ മറിയാ ഇനി എന്നെ കൊണ്ട് വയ്യ മറിയ മറിയല്ല ഇവിടുത്തെ മറിയാ എന്ത് പോയത് ആരെ ഇവിടെ എന്റെ അമ്മച്ചെന്ന് വിളിച്ച കാരനെ എന്റെ അമ്മയെന്ന് വിളിച്ചത് ഞാനാ പക്ഷെ വന്നത് നിന്റെ അമ്മയാണല്ലോ എന്തുവാടാ കുട്ടാപ്പി ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയതാ ഇവിടെ ഒന്നും ഇവിടെ നേരം വെളുത്തിട്ടില്ലെന്ന് പറഞ്ഞു അല്ലേ പിന്നെ എങ്ങനെ നേരം വെളുപ്പിക്കണമെന്ന് അറിയാൻ പാടില്ല ഞങ്ങളിവിടെ കിടന്നാലോചിക്കായിരുന്നു എനിക്കൊന്നുള്ള പെട്ടെന്ന് നേരം വെളുക്കൊന്ന് എന്നാ പിന്നെ ഞാൻ നാളെ നേരം വെളുത്തിട്ട് വരാം അത് ശരി
അപ്പൊ മൂക്കറ്റൻ കുടിച്ചേച്ചും വന്നുള്ള കസർത്തായിരുന്നില്ലയോ? നാട്ടുകാരെ കൊണ്ട് പറയിക്കാനുണ്ടായ ഒരൊപ്പനും മോനും പോത്ത് പോലെ വളർന്നല്ലോ. അത് കൊച്ചറകള്. അതാ പച്ചനെ, എണീറ്റ് പോയാലോ. മിണ്ടണ്ട് കഴിച്ചു, എനിക്ക് നല്ല വിശപ്പുണ്ട്. വേണ്ടി കൊടുക്കടി, സ്വന്തം മുതൽ കത്തിച്ചിട്ട് വന്നല്ലയോ, നല്ല വിശപ്പ് കാണും. നാലഞ്ചു മാസം മുമ്പ് ആകെ ഉണ്ടായിരുന്ന സിനിമാ കൊട്ടാകെ കത്തിച്ചു. അതിന്റെ പുറകെ ദാണ്ടിപ്പ തീപ്പെട്ടി കമ്പനി. നാട്ടുകാരെ അതും ഇതും പറഞ്ഞ് ചിരിക്കയാ. അവര് ചിരിക്കട്ടെടി, നാട്ടുകാരുടെ മുമ്പിൽ പാപ്പിയും അപ്പനും പൂത്തപണക്കാരാ. ഇത് മൊത്തം റോളിംഗ് ആണെന്ന് ആ തെണ്ടികൾക്കറിയില്ലല്ലോ. നോക്കുമ്പോ എന്താ, 100 ബിസിനസ് അല്ലേ? ഹോട്ടല്, ബാറ്, സ്കൂള്, തിയേറ്റർ, ആശുപത്രി, ചിട്ടി, വട്ടി, മാർക്കറ്റ്. എന്നിട്ടെന്താ, ഇവിടുന്നെടുത്ത് അവിടെ ഇടും, അവിടുന്നെടുത്ത് അപ്പുറത്തേക്ക് ഇടും, അപ്പുറത്തുനിന്നെടുത്ത് ഇപ്പുറത്തേക്ക് ഇടും. പൈസക്ക് ടൈറ്റ് വരുമ്പോ ഇടക്ക് ഇൻഷുറൻസുകാരെ ഒന്ന് പറ്റിക്കും. ഗതികേട് കൊണ്ടാ പറയും. എന്താ, വലിയ വീടുണ്ട്, വണ്ടിയുണ്ട്, കിണ്ടിയുണ്ട്, ഇതൊന്ന് ഓടിച്ചു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എനിക്കും എന്റെ പൊന്നുമോനും മാത്രല്ലേ അറിയൂ. അല്ലടാ, എല്ലാം ശരിയാവും അപ്പച്ച, ഒക്കെ ശരിയാവും. കുട്ടാപ്പി, കണിയാണോ, വണ്ടി എടുക്കടാ. ഞാൻ റെഡിയാ. ഒന്നര മാസമായിട്ട് തൂറാത്ത കാക്കയാ. കുഞ്ഞാലിക്കയുടെ കട കഴിഞ്ഞോടാ. അതറിയണേ കണ്ണുറന്ന് നോക്കണം. കണ്ണു തുറക്കലെ കാനി മുമ്പിൽ എത്തിയിട്ട്. ഞാൻ കല്യാണം കഴിക്കണവരെ നിനക്ക് ഇതൊക്കെ സഹിച്ചാ പോരെ. അതേ സ്ഥലം എത്തി, നോക്കി കണ്ടു ഇറങ്ങിക്കോ. ഈശോയെ, കുഴി ഉണ്ടാവല്ലേ. ആ ഇവിടെ ടയറെന്താ പഞ്ചറാകത്ത്? പൊസിഷൻ കറക്റ്റ് അല്ലടാ. ഓ എന്റെ അമ്മോ, കറക്റ്റ് തന്നെയാണപ്പാ. ഈ പാപ്പിച്ചായന്റെ ഒരു കാര്യം, ആന ടീച്ചറിനെ എന്നും കണിയാണെന്നുണ്ടാ പാപ്പിച്ചായൻ ഈ ഐശ്വര്യമൊക്കെ ഉണ്ടായത്. കണി കാണാത്ത ദിവസം മൊത്തം മൂപ്പർക്ക് ഗതികേടാന്നാ പറയുന്നത്. ഒരു കാര്യം ശരിയാ, ആന ടീച്ചർ കുളിച്ചൊരുങ്ങി സ്കൂളിലേക്ക് വരുന്ന ഒരു വരവുണ്ടല്ലോ, അതല്ലേലും കാണാൻ ഒരു ഐശ്വര്യം തന്നെയാ. കണി വേ വരുന്നുണ്ട്, തുറന്നോ തുറന്നോ. ഇനി ഞാൻ തൊട്ടുപോകരുത്. സൂക്ഷിച്ചോണേ മോനെ, അടുത്തൊന്നും നെറ്റ് കഴുകല്ലേ, പാപ്പിച്ചൻ വിളിക്കുമ്പോ വരണേ. ഇവന് ചില്ലിട്ട് ഫ്രെയിം ചെയ്ത് വെക്കണം. ഇല്ലടാ, എന്റെ ആദ്യ ചുംബനം. അന്ത്യചുംബനോ? കരുനാക്കൊണ്ടൊന്നും പറയലടാ, തുടങ്ങിയിട്ടുള്ളൂ. ഞാനല്ല അവസാനിപ്പിക്കാൻ പോവാ. എന്താ, രാവിലെ കെട്ടിയെന്നുള്ള വരവ്? ഇത്രയും നാളെ ഇവിടെ വന്ന് നിന്നിട്ടും ഇന്നേ വരെ ആലി ടീച്ചർ പാപ്പിച്ചായന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ ഇത്ര ശത്രുത വരുന്ന എന്തിനാണ് എന്റെ സമയം കളയുന്നത്? ഏയ്, അങ്ങനെ വലിയ ശത്രുതൊന്നുമില്ലടാ. ചെറുപ്പത്തിലുണ്ടായ ഒരു ചെറിയ പ്രശ്നം. അന്ന് ഞാൻ 7-ാം ക്ലാസ് പഠിക്കുന്നു, അവൾ 5-ാം ക്ലാസ്സിലും. ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മുമ്പിൽ വെച്ച് അവളൊന്ന് കാല് തെറ്റി കമിഴ്ന്നടിച്ചു വീണു. അപ്പ അവളുടെ പാവാട ചെറുതായിട്ട് മുഴുവനായിട്ടൊന്ന് അങ്ങോട്ട് പൊങ്ങി. അവളുടെ തൊടയുടെ ദ ഇവിടെയായിട്ട് ശ്രീലങ്കയുടെ വലിപ്പത്തിലൊരു മറുക് ഞാൻ കണ്ടു. അത് ഞാൻ കുറെ കൂട്ടുകാരെ വിളിച്ച് കാണിക്കുകയും കർത്തമ്മ എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്തു. ദേഷ്യം വന്ന് അവള് ചാടി എഴുന്നേറ്റ് അടുത്തു നിന്നൊരു ചെക്കന്റെ സ്ലേറ്റ് പിടിച്ചു വാങ്ങി എന്റെ നെറ്റിക്കൊരു കീറി വരും. ഈ പാട് ഞാൻ അതിന്റെ രക്തസാക്ഷി മണ്ഡപമായിട്ട് കൊണ്ടുനടക്കുക. അത് കയ്യിലിരിപ്പിന്റെ? അതെ, കയ്യിലിരിപ്പിന്റെ. ഒരു പെങ്കൊച്ചിന്റെ സീക്രട്ട് വിളിച്ചു പറഞ്ഞു നടക്കുന്ന മോശമല്ലയോ? അതിനവൾ ഒന്ന് തന്നു വെച്ച് നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? പിന്നെ ഞങ്ങൾക്കിടയിൽ ഒരു ഇഷ്ടമില്ലെങ്കിൽ അവൾ എപ്പോഴും നമ്മുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ വരുമോ? പുറത്തെങ്ങും ജോലി കിട്ടാഞ്ഞിട്ടല്ല ഇപ്പോഴും ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. പക്ഷെ എന്റെ നാട്ടിലെ പിള്ളേരെയല്ലേ ഞാൻ പഠിപ്പിക്കണ്ടേ. അതാണ് ആനി. അവൾ എന്ത് ചെയ്താലും അതിനൊരു ന്യായം ഉണ്ടാവും. സ്നേഹമുണ്ട് എന്ന് വെച്ച് സ്നേഹമൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ അങ്ങോട്ട് തുറന്നു കാണിക്കാൻ പറ്റുമോ? എന്നെ അങ്ങ് തല്ലി കൊല്ലി. ഓ അതിനെന്താ? വേഗം വേഗം ഔട്ടോ. എല്ലാരും ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാസ്റ്റർ വണ്ടി എടുത്ത സ്കൂൾ ബസ് എന്ന് പറയായിരുന്നു. കഷ്ടം തോന്നുന്നേ, എത്ര ദൂരത്തിന് കുട്ടികൾ ബാഗും തൂക്കി വെയിലും കൊണ്ട് നടന്നു വരുന്നേ.
എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പെട്രോളൊന്നും അടിക്കണ്ടല്ലോ. രാവിലെ കുട്ടികളോടത്തൊരു യാത്ര, അതൊരു രസല്ലേ. സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയില് പറയുന്നോണ്ടൊന്നും തോന്നരുത്. പലിശയുടെ പരിപാടിയൊക്കെ ഞാൻ നിർത്തി. വിഷമിക്കാനൊന്നുമില്ല, വേറെ എന്തെങ്കിലും ഒരു വഴി കാണുകയാണെങ്കിൽ അത് നോക്കല്ലേ നല്ലത്. എന്നാ പിന്നെ ഞാനങ്ങട് പൊക്കോളൂ. അല്ല, പലിശയുടെ പണിയൊക്കെ നിർത്തി? ഇല്ല, നിർത്തിയിട്ടില്ല. പിന്നെന്താ അപ്പച്ചൻ അങ്ങർക്ക് കാശ് കൊടുക്കാഞ്ഞ? അയാൾക്ക് ഞാൻ തെങ്ങും തോപ്പ് കൊടുക്കും. നിനക്കറിയോ ആ പോയ മുതൽ ആരാന്ന്? അയാളുടെ മൂത്ത മകള് ലിൻഡ. അവളെ കണ്ടാണ്ടല്ലോ മാലാഖമാര് തോറ്റുപോകും. ദൈവിടുന്ന് തൊട്ട് ദിവിടം വരെ മുടി, മുഖമൊക്കെ കണ്ട നല്ല ചൊക ചൊകാന്നിരിക്കും. തത്തമ്മ ചുണ്ട്. ഒരുപാട് മോഹിച്ചതാ ഞാൻ അവളെ. എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു ചെന്ന എന്റെ വല്യപ്പച്ചന്റെ മുഖത്ത് നോക്കി ഈ പോയ നരച്ച മുടിയം പറഞ്ഞത് എന്താണെന്നറിയോ? നിരപ്പേൽ മത്തായിക്ക് ചുമ്മാ തെക്ക് വടക്ക് നടപ്പല്ലേ ജോലിന്ന്. എന്നിട്ട് അവസാനം ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? ഒരു ഡോക്ടർക്ക്. അന്ന് എനിക്കാണ് അവളെ കെട്ടിച്ചെന്നിരുന്നെങ്കിൽ ഇപ്പൊ നീ നിൽക്കുന്നിടത്ത് ശശി തരൂരിനെ പോലെ വെളുത്ത് സായിപ്പിനെ പോലെ ഒരു ചെക്കൻ എനിക്കുണ്ടായേനെ. ഇതിപ്പോ മരപ്പറ്റുമല്ല, കോക്കാനും അല്ല, അങ്ങനത്തെ ഒരു സാധനം. അതെങ്ങനെയാ നിന്റെ ആ ചടപരത്തി തള്ളിയില്ലേ ഈനാമ്പേച്ചി മെറിയ, അതിനെയൊക്കെ കെട്ടിയാ ഇതുപോലത്തെ സാധനം അല്ലേ പ്രതീക്ഷിക്കണ്ടോ? ഞാൻ ഈയിടെ പുറകെ വന്നോടോ കോപ്പ്, എന്നെ കെട്ടണമെന്ന് പറഞ്ഞ ഇയാളെ എന്നെ കെട്ടിക്കൊണ്ടിരുമ്പ ഈയിടെ കയ്യിൽ എന്നെ ഓലക്ക ഉണ്ടായിരുന്നോ? എന്നെ കൊണ്ട് മുഴുവൻ പറയിപ്പിക്കണോ? ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ബെറ്റില് ഞാൻ ജയിച്ചു. ഞാൻ ഇന്ന് ഇവനോട് പറഞ്ഞേ ഉള്ളൂ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നിന്നെ കൊണ്ട് എന്നെ പരട്ടാന്ന്. 500 രൂപയുണ്ട് നിനക്കിരിക്കട്ടെ, എടുത്തോ. അതിന് മുഴുവൻ നീ ചൂലി മേടിച്ച് ഈ പറമ്പ് ഒരു പാവട്ടേ. ഈ നരകം പുറകിൽ വന്ന് നിന്നപ്പോ നിനക്കത് പറയായിരുന്നില്ലേ? ഞാൻ കണ്ടില്ല അപ്പച്ച. എന്നാലും അപ്പച്ചനെ സമ്മതിക്കണം, അമ്മച്ച പെട്ടെന്ന് കേറി വന്നപ്പോ എന്റെ ഉള്ളിന്ന് പോയി. നിന്റെ ഉള്ളിന്നല്ലേ പോയുള്ളൂ, എന്റെ വയറ്റിന്ന് പോയടാ. ഇതാര് മുരളിയാ? എന്താ മുരളി, ഞാൻ പറഞ്ഞ കാര്യം നടക്കുവോ? ഞാനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാ പിന്നെ ഏറ്റതാണ് മത്തായിച്ച. ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പാപ്പിച്ചായനല്ലാതെ കർഷക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള ഒരുത്തനും ഇപ്പോ ഈ ഇത്തിരി ഘട്ടം പഞ്ചായത്തിൽ ഇല്ല. പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവിടെ ആര് ഏത് പാർട്ടി മത്സരിച്ചാലും കാശിറക്കുന്നത് നമ്മളല്ലേ. അതുകൊണ്ടാണ് ഇത്തവണ പാപ്പി തന്നെ അങ്ങ് നിൽക്കട്ടെ എന്ന് വിചാരിച്ചത്. ഈ പണം മാത്രം പോരല്ലോ, കുറച്ചൊക്കെ പവറും വേണ്ടേ. എന്തേ മുരളി, ഇന്നല്ലാതെ മത്തായിച്ച മനസ്സിൽ വിചാരിച്ചാൽ എന്തേലും നടക്കാതെ പോയിട്ടുണ്ടോ? ഇതിപ്പോ ഞങ്ങളും കൂടെ ഇല്ലേ അപ്പച്ച. ഈ ഇലക്ഷന് മുമ്പ് ഞാൻ ഈ ഇമേജ് കൂട്ടുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. നിരപ്പേൽ മത്തായിയുടെ മോനാണെന്ന് പറയുന്നത് തന്നെ ഒരു ഇമേജ് അല്ലേ? ആ ഒരു കുറവേ പാപ്പിച്ചായനുള്ളൂ. എന്താ? ആ ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡിപ്പിക്കാം. എല്ലാ ഐഡിയയും ഞാൻ പറഞ്ഞുതരാം. സുന്ദരമായ ഈ ഇത്തിരിക്കണ്ടത്തിന്റെ മണിമുത്തുകൾ നിരപ്പേൽ മത്തായിയും നിരപ്പേൽ പാപ്പിയും. ഇവരുടെ സുദീർഘമായ സഹന ജീവിത സമരത്തിന്റെ വിജയഗാഥയാണ് ഇത്തിരിക്കണ്ടം കേബിൾ വിഷന്റെ നേരും നെറിയും എന്ന തത്സമയ പരിപാടിയിൽ നിങ്ങൾക്കായി ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. വിധിയെ ഒന്നൊന്നായി അതിജീവിച്ച് ഇവർ വിജയത്തിന്റെ പടവുകൾ നടന്നുകയറി. കുപ്പിയും പാട്ടയും പെറുക്കി വിറ്റ് വളരെ സാധാരണ നിലയിൽ ജീവിതം തുടങ്ങിയതാണ് ഈ അപ്പനും മകനും. കുപ്പിയും പാട്ടയും പെറുക്കി തന്നെയാ ജീവിതം തുടങ്ങിയത്. അത് പറയാൻ നാണക്കേടില്ല, കാരണം വന്ന വഴി മറക്കുന്നവരല്ല നിരപ്പേക്കാര്. നിരപ്പേൽ മത്തായിയും നിരപ്പേൽ പാപ്പിയും പിന്നിട്ട വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. ഓ, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടി നടന്നു വന്ന രണ്ട് പുണ്യാളന്മാര്. അങ്ങനെ നിരപ്പേൽ കുടുംബം എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുകയാണ്. ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് 100 നാവാണ്. പാപ്പിക്കാൻ അപ്പന ഇല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നോ? ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നു. കാണപ്പെട്ട ദൈവമാണ് പാപ്പിച്ചായൻ. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിച്ചായൻ. ഞങ്ങളുടെ ജീവനാണ്.
ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ പറയടാ. കണ്ണിലുണ്ണിയാണ്. കണ്ണിലുണ്ണിയാണ്. തള്ള കൊളാക്കും. കണ്ണിലുണ്ണിയല്ല, കണ്ണിലുണ്ടമ്പുരി. ലൈവ് പരിപാടിയാണ്. നശിപ്പിച്ചനെ നീ നിന്റെ അപ്പനെ എങ്ങനാണ് ഗതി പിടിക്കുന്നത്? ഒരു നേരെ പെട്ടേണ്ടികള് പന്നികള്. മോനെ, എനിക്ക് ഇവരെ പറ്റി ഇത്തിരി കണ്ടത്തെ കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങൾക്ക് എന്തും വാരിക്കോരി കൊടുക്കുന്ന സ്വഭാവക്കാരാണ് ഈ അപ്പനും മകനും. നൈറ്റിട്ട പിന്നെ എന്തിനു ജാനും മേൽമുണ്ട്? ഈ നാടിന്റെ കണ്ണിലുണ്ട് നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരുടെയും പാപ്പിച്ചായ. അമ്മച്ചിക്ക് നേരം കൊണ്ട് ആ ബൈബിൾ അങ്ങനെ എടുത്തു വെച്ച് വായിച്ചൂടെ? കുഞ്ഞുനാള് മുതല് അപ്പച്ചനാണ് എന്നെ സ്നേഹം, സത്യസന്ധത, ആത്മാർത്ഥത എല്ലാം പഠിപ്പിച്ചത്. അപ്പച്ചൻ എപ്പോഴും പറയാറുണ്ട്, ലോകത്ത് വിനയുള്ള രണ്ടാളുകളിലേ ഉള്ളൂ എന്ന്. ഒന്നാമത്തത് മദർ തെരേസ, രണ്ടാമത്തത് ആരാന്ന് പറയാൻ എന്റെ വിനയം എന്നെ അനുവദിക്കുന്നില്ല. അയ്യോ, കറണ്ട് പോയി. നന്നായി, നുണ കേട്ടിട്ട് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചതായിരിക്കും പ്രത്യട്ടന്മാര്. അമ്മച്ചി, ഇച്ചായം കണി കാണാൻ പോയേക്കോ അല്ലേ? ആ വട്ട എന്നും ഉള്ളതല്ലേ. എന്നാ കണി നീ ഉമ്മർത്ത് വന്നേക്കുന്നു. ഓരോ തിരക്കല്ലയോ അമ്മച്ചി. ഇപ്പൊ തന്നെ എന്റെ ഒരു കൂട്ടുകാരിയുടെ മനസ്സമ്മതത്തിന് അവളുടെ വീട്ടിലൊന്ന് പോയി മുഖം കാണിച്ചേച്ച് വരുന്ന വരവാ. നമ്മുടെ തോട്ടുങ്കല്ലേ മേരി കൊച്ചിന്റെ മോടെ ഇവിടുന്ന് പോകാനിരിക്കുക. അപ്പൊ ഇത്രയും അടുത്ത് വരെ വന്നിട്ട് ഇവിടെ ഒന്ന് കേറാതെ പോയാ അമ്മച്ചി എന്നെ കൊല്ലില്ലേ? അപ്പച്ചൻ എന്തേ? അപ്പച്ചൻ കിടന്നുറങ്ങുക. പിന്നെ പാപ്പിച്ചായൻ ആരോ കാണണോന്നും പറഞ്ഞു എന്തുണ്ടാവലെ പോണ പോലെ പോണ കണ്ടു. ഓ ആണോ? അല്ല, ഇങ്ങനെ കൂട്ടുകാരുടെ മനസ്സമ്മതവും കൂടി നടന്നാ മതിയോ? മോക്കും ഒരു മനസ്സമ്മതവും കല്യാണവും ഒക്കെ വേണ്ടായോ? ആ വീട്ടിൽ അമ്മ ചെയ്ത് തന്നെ പറച്ചില്. ഓരോ ദിവസവും ആലോചനയും കാര്യങ്ങളുമായിട്ട് ശങ്കരിച്ചേട്ടൻ വരാറുണ്ട്. ഇവിടെ അതെ, പാപ്പിച്ചായനെ കൊണ്ട് കെട്ടിക്കാനുള്ള ഒരു പരിപാടികളൊക്കെ. പെട്ടെന്ന് വേണം അമ്മച്ചി, പാപ്പിച്ചായനെ ശരിക്കും നിലയ്ക്ക് നിർത്തുന്ന ഒരു പെണ്ണിനെ കൊണ്ട് തന്നെ നമുക്ക് കെട്ടിക്കണം. ഈ നാട്ടിൽ നിന്നൊന്നും പോരാ, പുറത്തുനിന്നു. അല്ല, കാശ്മീരിലെങ്ങാനുള്ള പട്ടാളക്കാരന്റെ മോക്ക് പിടിച്ചു കൊടുക്കണം, എന്നാലും ഒരു ചിട്ടയൊക്കെ വരത്തുള്ളൂ. അയ്യോ, ഞാൻ ഇറങ്ങൂ അമ്മച്ചി, എനിക്ക് ഫസ്റ്റ് പീരീഡ് ഉള്ളതാ. മോളെ എന്തായാലും കുടിച്ചു. വേണ്ട അമ്മച്ചി, പിന്നെ ആവാം. ഈ കൊച്ചിന്റെ മനസ്സിൽ ഒന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവൻ പിന്നെ എന്നാത്തിനാ എന്നും കണി കാണാനെന്നും പറഞ്ഞ് പട്ടി എന്തൊക്കെ പോന്ന പോലെ പോന്നേ. അക്കാലത്ത് ഇന്ത്യയിലെത്തിയ ബാബറും അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോദിയും തമ്മിൽ. വിജീഷേ, സ്റ്റാർട്ട് അപ്പ്. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബറിന്റെ എതിരാളി ആരായിരുന്നു? ഒരേ ക്ലാസ്സിൽ തന്നെ ഇത് എത്ര വർഷമായി വിജീഷേ? തനിക്ക് നാണാവില്ലേ? എന്താ, തനിക്ക് സുഖമല്ലേ? സുരേഷ് എന്താ കിടക്കുന്നേ? എന്തുപറ്റി? രണ്ടുപേർക്കും ഒരുമിച്ച് സുഖമല്ലേ? എന്താ തന്റെ നാക്ക് കൊഴിഞ്ഞിരിക്കുന്നെ? ടീച്ചറെ, അവർ രണ്ടുപേരും ചാരായം കുടിച്ച് പൂസാരിക്ക. ചാരായോ? ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല മാഷേ. ഇതിപ്പോ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ സിനിമാ തിയേറ്ററിലോ ചായക്കടയിലോ അല്ല, കുട്ടികൾക്ക് വിദ്യ പറഞ്ഞുകൊടുക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രത്തിലാ. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഇത്തിരില്ലാത്ത പിള്ളേരും മദ്യപിച്ച് ബോധമില്ലാണ്ടിരിക്കുക. അവരെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ മാനസികാവസ്ഥ മാഷ് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ശരിയാ ടീച്ചറെ. പക്ഷെ ഞാൻ എന്നാ ചെയ്യാനാ? ഈ സ്കൂള് നടത്തുന്നതും തൊട്ടപ്പുറത്തെ പറമ്പിൽ ചാരായം പാറ്റുന്നതും നേരപ്പേൽ മത്തായിച്ചനും പാപ്പിയാണെന്ന് പരസ്യമായിട്ടുള്ള രഹസ്യമാ. അപ്പൊ ആ വാറ്റുകേന്ദ്രം മാറ്റാൻ നമ്മൾ ആരോട് പറയാനാ? ശരിയാ, അങ്ങനെ വല്ലതും പറഞ്ഞാൽ ചിലപ്പോ അവർ സ്കൂള് തന്നെ മാറ്റും. അവർക്ക് ഈ സ്കൂള് നടത്തുന്നതിനേക്കാൾ ലാഭം. പാപ്പിച്ചായന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ ടീച്ചറും ഉണ്ടായിരുന്നേ. എന്നായാലും ഞാൻ മത്തായിച്ചനായിട്ടൊന്ന് സംസാരിക്കാം. എവിടെ, ഒന്നും സംസാരിക്കത്തില്ലെന്നേ. ഈ രാജപ്പമാഷ് അവരുടെ ഏറാമൂളിയാ. ഓ, എന്നാത്തിനായിട്ട് മാഷിനെ പറയുന്നത്? ഒരു ക്ലാസ്സിൽ മൂന്ന് കൊല്ലായി തോറ്റ് കിടക്കുന്നവനൊക്കെ എന്നതേലും തോന്നിയാസം കാണിച്ചെന്ന് വെച്ച് അവനെയൊക്കെ ടി സി കൊടുത്ത് പറഞ്ഞു വിടണം. മറ്റന്നാ വെച്ചിരിക്കുന്ന പി ടി എ മീറ്റിംഗിൽ ഞാൻ ഇത് ഇഷ്യൂ. ഇതിപ്പോ ഈ സ്കൂളിന്റെ മാത്രം പ്രശ്നമല്ല ടീച്ചറേ, നാടിന്റെ മൊത്തം പ്രശ്നമാ. നിരപ്പേക്കാർ എന്നാ ചെയ്താലും ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നുള്ള തോന്നലുകൊണ്ടാ ഇതൊക്കെ ചെയ്യുന്നത്. അതെ, ഈ നാട്ടിൽ അവരുടെ സമ്പ്രദായങ്ങൾക്ക് ഒരു മാറ്റം വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു.
അതിന് നമ്മൾ ഇവിടെ കുറച്ചുപേര് സമരം ചെയ്തുകൊണ്ടോ പി ടി എ മീറ്റിംഗ് കൂടിയതുകൊണ്ടോ ഒരു കാര്യമില്ല. പ്രതികരിക്കാൻ അധികാരം വേണം. അതുകൊണ്ടാ ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ടീച്ചർ തന്നെ നിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുന്നേ. എന്റെ ജോലി പിള്ളേരെ പഠിപ്പിക്കില്ലല്ലേ മാഷേ. പിള്ളേരെ പഠിപ്പിച്ച് നന്നാക്കുന്ന ടീച്ചർക്ക് ഈ നാട് നന്നാക്കിയാലും എന്നെ കുഴപ്പം? എന്നാ പിന്നെ ദാസം മാഷക്ക് നിന്നൂടെ? അയ്യോ, ഒന്നാമത് ഞാൻ ഈ നാട്ടുകാരനല്ല, പിന്നെ ടീച്ചർക്ക് ഈ നാട്ടിൽ കിട്ടുന്ന ജനപിന്തുണ വേറെ ആർക്കും കിട്ടത്തില്ല. ടീച്ചറെ, ഇവരതും ഇതൊക്കെ പറയും. ഇലക്ഷന് നിന്ന എതിർ സ്ഥാനാർത്ഥി പാപ്പിച്ചായനാ, ഉള്ള ജോലിയും കൂടി പോകും. ഇലക്ഷന് നിക്കണമെങ്കിൽ ജോലി രാജിവെക്കണം. ഇതിപ്പോ എയ്ഡഡ് സ്കൂളായതുകൊണ്ട് ലോങ് ലീവ് എടുത്താ മതി. അതുകൊണ്ട് ആ പേടിപ്പിക്കൽ വേണ്ട ടീച്ചറെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അല്ല, സ്കൂളിന്റെ പ്രശ്നത്തിൽ തുടങ്ങി ഇലക്ഷന് വേണ്ടി എന്നെ ലീവ് എടുപ്പിക്കുന്ന സ്ഥലം വരെ എത്തിയോ കാര്യങ്ങള്? തമാശയാക്കല ടീച്ചറെ, ഞങ്ങള് കാര്യമായിട്ടാ. ടീച്ചർ ആലോചിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടൊരു മറുപടി തരാം. ഒന്ന് ചുമ്മാ ഇരി മാഷേ. ഹലോ, ശൈലജിയാണ് പാപ്പിച്ചായ. കുട്ടാപ്പി, വണ്ടി അടക്കടാ. എന്താടി നോക്കുന്ന? ഉണ്ടക്കണ്ണി, മത്തക്കണ്ണി, കറുത്തമ്മേയ, നീ പാപ്പിച്ച എന്റെ വെള്ളം കൂടി മുട്ടിക്കാൻ പോവാന്ന് കേട്ടു? പി ടി എ മീറ്റിംഗ് ഒക്കെ സ്കൂളിൽ വിളിച്ചു കൂട്ടി. ഇവിടെ ഏഴാം ക്ലാസ് വരെ നിന്റെ കൂടെ ചിരിച്ചും കളിച്ചും നടന്ന ആ പഴയ പാപ്പിച്ചനെ നീ കണ്ടിട്ടുള്ളൂ? ഇന്ന് പാപ്പിച്ചായൻ കൊണ്ടും കൊടുത്തും വളർന്ന് വലിയൊരു പ്രസ്ഥാന, അത് നിനക്കറിയാം. പക്ഷെ അത് അറിയത്തില്ല എന്ന് നീ കാണിക്കുന്ന നിന്റെ നാട്യമുണ്ടല്ലോ, അത് ഈ പാപ്പിച്ചായനോട് വേണ്ട. ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. നീ പാപ്പിച്ചായനെതിരെ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ പോകുന്നു സ്കൂളിലൊരു ജനസംസാരം കേട്ടു, വേണ്ട മോളെ വേണ്ട. പാപ്പിച്ചായനോട് എതിരിടാൻ നീ വളർന്നിട്ടില്ല. പാപ്പിച്ചായൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കില് അത് നേടിയിട്ടേ പാപ്പിച്ചായൻ ഉറങ്ങിയിട്ടുള്ളൂ. മോൾക്ക് അങ്ങനെ വല്ല സ്വപ്നങ്ങൾ ഉണ്ടെങ്കില് അതൊക്കെ ദുസ്വപ്നങ്ങളായിട്ടാണ് കണ്ടേക്കെ. ഈ പഞ്ചായത്തിൽ പാപ്പിച്ചായൻ ഇലക്ഷൻ നിൽക്കും, ജയിക്കും. വേണ്ടി വന്നാൽ ഈ ഗ്രാമത്തിൽ മുഴുവൻ കുടിൽ വ്യവസായം പോലെ വാറ്റ് കേന്ദ്രങ്ങൾ തുടങ്ങും. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു വാറ്റ് ഗ്രാമമാക്കും. ഈ പാപ്പിച്ചായനെ നീ എന്ത് ചെയ്യൂടി കറുത്തമ്മ? ഒന്നോർത്തോ, നീയൊക്കെ ജീവിക്കുന്നത് ഈ പാപ്പിച്ചായന്റെ ഔദാര്യം കൊണ്ടാ. സ്കൂളിൽ നീ പാപ്പിച്ചായൻ തരുന്ന നക്കാപ്പിച്ച ശമ്പളം കൊണ്ട്. കൊറേ നേരായി ഒരു പാപ്പിച്ചായൻ. ആരുടെ പാപ്പിച്ചായനാടോ? എവിടുത്തെ പാപ്പിച്ചായനാടോ? വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പോങ്ങൻ. താൻ പറഞ്ഞല്ലോ ഏഴാം ക്ലാസ് വരെയുള്ള തന്നെയേ എനിക്കറിയത്തുള്ളൂ എന്ന്. എന്നാ അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഈ അനിയ തനിക്കും അറിയത്തില്ല. നാടോ റോഡായി പോയി, അല്ലെങ്കിൽ കരുണക്കുട്ടി അടിച്ച് ഞാൻ പോച്ചാണ്. താൻ ഏതോണ്ടൊക്കെ പ്രസ്ഥാനോന്ന് പറഞ്ഞല്ലോ. പ്രസ്ഥാനം എന്നുള്ള വാക്ക് മലയാളത്തിൽ തെറ്റുകൂടാതെ എഴുതാൻ അറിയോ തനിക്ക്? വെള്ള ജുബയിട്ട് ഒരു വൃത്തികെട്ട ഗ്ലാസും വെച്ച് ഉപ്പന്റെ മോന്തയായിട്ട് വന്നിരിക്ക. ഇനി മേലാൽ ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്ന നേരത്ത് ഈ പോട്ട വണ്ടിയായിട്ട് താൻ എന്റെ കൺവെട്ട തങ്ങാനും വന്ന് നിന്ന തന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊടിക്കും. പറഞ്ഞേക്കാം. പിന്നെ ഈ നിമിഷം വരെ ഇലക്ഷന് നിൽക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ താൻ ഇപ്പൊ കാണിച്ച ഈ ഷോ ഉണ്ടല്ലോ, ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തനിക്കെതിരെ ഇലക്ഷന് നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. താൻ ആണാണെങ്കിൽ എനിക്കെതിരെ മത്സരിക്കാം. നമുക്ക് അപ്പൊ കാണാം. പാപ്പിച്ചായ, ദാ
ഇത് കണ്ടോ ആനയുടെ കാലായി ഞാനത് പിടിക്കുക ദൈവത്തെ ഓർത്ത് ഞാനൊരു ആവേശത്തിൽ പറഞ്ഞു എന്റെ പുറത്ത് ഇലക്ഷൻ നിൽക്കരുത് എനിക്ക് നിൽക്കണ്ടിരിക്കാൻ പറ്റില്ലടോ കുറച്ച് കാശിറക്കി പോയി പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയല്ല സമയം നാലരയല്ല നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടില്ല ഷോ ഉണ്ടായിട്ടില്ല ഇപ്പൊ എടുത്ത തീരുമാനമല്ലേ പെട്ടെന്ന് മാറ്റിക്കൂടെ ഇല്ല ഇനി മരിച്ചുപോയ എന്റെ അപ്പച്ചൻ വന്ന് പറഞ്ഞാ പോലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഒരു യുദ്ധം ഒഴിവാക്കാൻ കാല് പിടിച്ചപ്പോ തലക്കേറിയിരുന്ന് മുടിവെട്ട എന്നാ കാണാം കാണാം ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ടവളി ആന പിടിച്ച കിട്ടൂ അറിയാൻ എല്ലാവരും ഉണ്ടാവും മോളെ നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കാനുള്ളവരാ അഞ്ചു കൊല്ലം മുമ്പ് നിന്റെ അപ്പച്ചൻ മരിച്ചപ്പോ ആ ജോലി നിനക്ക് തന്നത് ഈ പാപ്പിയും മത്തയച്ചനും അത് മറക്കണ്ട അത് അയാള് പറയുന്ന പോലെ ഔദാര്യമൊന്നല്ല ജോലിയിൽ ഇരിക്കുമ്പോ ഒരാൾ മരിച്ച മക്കൾക്ക് ആ ജോലി കിട്ടുന്നത് അവകാശ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്നതേ പിള്ളേരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് തന്നെയാ പേടിക്കണ്ട അമ്മച്ചി നമുക്ക് പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടല്ലോ പിന്നെ ഞങ്ങളൊക്കെ ഇല്ല കൂടെ എനിക്കൊന്നും അറിയാൻ പാടില്ല ഇനി എന്തൊക്കെ പുകില് കാണണം എന്റെ കർത്താവേ ദാസമാഷേ ഒരാവേശത്തിനെടുത്ത തീരുമാനം അവിവേകാവോ ഈ ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ചെലവുകൾ ഉണ്ടാവില്ലേ ആന ടീച്ചർ എന്തിനാ പേടിക്കുന്നേ മാതൃകാ അധ്യാപകനുള്ള അവാർഡ് നേടിയ അതിലുപരി ഈ നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനും സാമൂഹ്യ പ്രവർത്തനവുമായ വർഗീസ് മാഷ മകളെ സഹായിക്കാൻ സന്മനസ്സുള്ള ആളുകൾ വരും ടീച്ചറെ എനിക്ക് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ആ പാപ്പിയുടെ അഹങ്കാരത്തിന് ടീച്ചർ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചല്ലോ പെണ്ണുങ്ങളായ ഇങ്ങനെ ടീച്ചർ ഒന്ന് നിന്ന് വെച്ചാ മതി ടീച്ചറെ ജയിപ്പിച്ചെടുക്കുന്ന കാര്യം ഈ ശശാങ്ക മുതലാളി ഏറ്റു അതിന് ഇനിയിപ്പൊ എത്ര പൈസ പൊട്ടിയാലും ഈ ശശാങ്കന് പിന്നെ ടീച്ചറോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവന്മാരെ തറ പറ്റിക്കുക എന്നതെന്റെ ലക്ഷ്യമാ ശത്രുവിന്റെ ശത്രു മിത്രം അങ്ങനെ കണ്ടാ മതി പാപ്പിക്കെതിരെ ആര് നിന്നാലും ഞാൻ പൈസ കറക്കും അവനെ പൊട്ടിക്കും ഇയാളുടെ വരവിൽ എന്തോ ഒരു പന്തികേട് പോലെ ടീച്ചറെ പാപ്പിയും മത്തയച്ചനും നല്ല കാശിറക്കി പണിയെടുക്കും അപ്പൊ നമുക്ക് കണ്ണും പൂട്ടി കാശിറക്കാൻ ഒരാള് വേണം അത് ഈ ശശാങ്കനായാലും എന്നെ കുഴപ്പം ഇതുപോലൊരു പണക്കാരൻ പൊട്ടന് വേറെ എവിടെ കിട്ടാനാ പോകുന്നു സമയത്ത് മുട്ടൊക്കെ ഇടുന്നുണ്ടോ അത് പൂവനാ പെടയല്ല കഥയില്ലാത്തവനാ ഇയാള് അമ്മച്ചി അറിയാലോ ഞാൻ ആര് ജയിക്കാൻ നമ്മളെ പ്രാർത്ഥിക്കണ്ടേ രാജപ്പന് എവിടെ കല്യാണി പുറത്തു പോയിരിക്ക ഈ വീട്ടിലെ 15 ഓട്ടും ഇവന് കൊടുക്കണം നമ്മളൊക്കെ ഒന്നല്ലേ എന്റെ കല്യാണി നിനക്ക് ഓർമ്മയാണ് എന്തായി കാണിച്ചത് എനിക്ക് ഇവരെ ചെറുപ്പം മുതലേ കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴത് സാധിച്ചത് അപ്പനെ തല്ലിയൊന്നൊരു പേരെനിക്ക് ഉണ്ടാക്കരുത് എത്ര കാലം എന്ന് വെച്ചാൽ നിന്റെ അമ്മച്ചനെ കെട്ടിപ്പിടിച്ചാ നിൽക്കണേ ഇനി എന്റെ കൂടെ വരണ്ട ഞാൻ വരും അടുത്ത വീട് കൗസല്യ വിടെ അവളെന്നെ കൊറേ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് എന്തായാലും ഇലക്ഷൻ പ്രചാരണം അവസാനിച്ചത് നന്നായി രണ്ടു ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാരെ നോക്കി ചിരിച്ചിരിച്ച് എന്റെ കിറി കൃതാവ് വരെ എത്തിയേനെ അപ്പച്ചൻ എന്തിയടാ അപ്പച്ചൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുക ആണോ എന്നാ ഞാനും റെസ്റ്റ് എടുക്കാൻ പോവാ ദേ ഇന്നിന് മേലിറങ്ങിയിട്ടുള്ള ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചേക്കരുത് എന്താ പ്രശ്നം ആരാ നിങ്ങള് എന്തു വേണം ഓഹോ ഇതാണോ വേണ്ടത് നാടൻ വേണ്ട
കൊടളിയാക്കായി ഒറ്റക്കൊറ്റയ്ക്ക് വാടാ. അയ്യോ, എന്നെ ജയിലിലയക്കാൻ വേണ്ടിയിട്ടാണോടാ ഇതെടുത്ത് തന്നത്? എന്റെ അമ്മച്ചിയെ ഓർക്കപ്പുറത്തുള്ള അടിയായി പോയി കവകീറി. അപ്പച്ച മുട്ടമ്പാലും കൊടുത്തല്ല, കളരിയും കരാട്ടയും കൊടുത്താണ് പാപ്പിച്ചായനെ വളർത്തിയത്. അവന്മാർക്കറിയില്ലല്ലോ. ഒന്ന് പോടാ. അവര് കുറച്ചേരും കൂടി നിന്നിരുന്ന് എന്റെ പരിപ്പിളകേന്. അല്ല പാപ്പിച്ചായ, ആരാ അവന്മാര്? ഇത് അവന്റെ ആൾക്കാരാ ശശാങ്കന്റെ. ഈ ഇലക്ഷനിലും ഞാനൊന്ന് ജയിച്ചോട്ടെ, ആദ്യ തമിട്ട് പൊട്ടുന്ന അവന്റെ മോത്തായിരിക്കും. എന്നിട്ട് അതും കേട്ട് മിണ്ടാതെ പോന്നേക്കുന്നു നശൂലങ്ങൾ. അതിന് ഞങ്ങൾ മുന്നു വെച്ചല്ലോ പറഞ്ഞത്, നാട്ടുകാര് പറഞ്ഞറിഞ്ഞതാ. ഓ, മുമ്പിയോ ചേർന്നേ നീയൊക്കെ ഒലത്തിയനെ. പാപ്പി എന്ന് കേട്ടാ നിന്റെ ഒക്കെ കാലുവഴി മൂത്രം ഒഴുകല്ലോടാ. നോണമില്ലാത്ത പോങ്ങമ്മ. എന്നാലും അതാരാടാ എന്റെ പേരിൽ ഈ നാട്ടിൽ വന്ന് അവനെ തല്ലം ധൈര്യം കാട്ടിയത്? ഇത്തിരിക്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം. തലയിണ ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ അംബുജാക്ഷനെയും തെറ്റാലി ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ പ്രഭാകരനെയും പിന്തള്ളിക്കൊണ്ട് വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ പൂത്തിരി ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ നിരപ്പേൽ പാപ്പി എതിർ സ്ഥാനാർത്ഥി മിസ് ആനി വർഗീസിനോട് 16 വോട്ടുകൾക്ക് തോൽവിയേറ്റു വാങ്ങിയിരിക്കുകയാണ്. ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. മിസ്റ്റർ മത്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? അയ്യേ, എന്നെ പട്ടി എന്ന് വിളിച്ച ഞാൻ ഇനിയും പൊക്കും. വേണ്ട പച്ച, ഡീസന്റ് ആവ്, ഡീസന്റ് ആവ്. Mm-hmm.
കാലങ്കോഴി കൂവ അവന്റെ അമ്മയുടെ മ്യൂസിക്. ഹലോ, ഞങ്ങൾ ഇവിടെ പാപ്പിച്ചായന്റെ വിഷമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണേ. ബോഡി എപ്പോഴാ എടുക്കുന്നേ? എടുക്കണ്ട, കുറച്ച് കഴിയുമ്പോ താനേ എണീറ്റ് പോയിക്കോളൂ. ഞങ്ങള് തോറ്റേന്റെ സങ്കടം ആഘോഷിക്കുവാ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. എങ്ങനെ വിഷമിക്കല്ലേ പാപ്പിച്ചായ? പാപ്പിച്ചായന് സെക്കൻഡ് ഇല്ലേ? ഇലക്ഷനിലെ ഇവിടെ നടത്തേണ്ടി സെക്കൻഡ്. ഒമ്പതാം ക്ലാസ്സിലും പാപ്പി പൊട്ടി. എനിക്ക് കാണാൻ പറ്റില്ല, ഞങ്ങൾ മാറി. ഒമ്പതാം വാർഡിലും പാപ്പി പൊട്ടി. ഒമ്പതാം വാർഡിലും പാപ്പി പൊട്ടി. നിരപ്പേലെ പാപ്പി കരപ്പേലായേ. നിരപ്പേലെ പാപ്പി കരപ്പേലായേ. പാപ്പി പൊട്ടിയപ്പം വാണം പൊട്ടി. പാപ്പി പൊട്ടിയപ്പം വാണം പൊട്ടി. പാപ്പി പൊട്ടി. അവര് വിട്ട വാണം മോളി പോയി പൊട്ടണത് കാണാൻ വേണ്ടി കിടന്നതാണ്. ഇന്ന് പാപ്പിക്ക് ശിവരാത്രിയാ. അവൻ എന്താ പറഞ്ഞത്? റിസൾട്ട് വന്നു കഴിയുമ്പോ അമുട്ട് പൊട്ടിക്കുന്നത് എന്റെ മുഖത്താണെന്ന്. എന്നിട്ടോ ഞാൻ അവന്റെ വീടിന്റെ മുമ്പിൽ ഇട്ട് അമുട്ട് പൊട്ടിച്ചു വാണം മുട്ടു. അവൻ ചമ്മി പോയി കാണും. അല്ലടാ പിന്നെ കേട്ടോ ടീച്ചറേ, പാപ്പി അവന്റെ അപ്പനും പഞ്ചായത്തിൽ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഇനി ആന ടീച്ചറിന് മുമ്പേ ഒന്ന് തല ചൊറിഞ്ഞു നിൽക്കണം. ഹേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞു, ഇനി എന്തിനാ വാശി? വാശിയില്ലാതെ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ പറ്റില്ല ടീച്ചറേ. വാശി വേണം വാശി. അമ്മച്ചിക്ക് ഇപ്പൊ പേടിയൊക്കെ മാറിയല്ലോ. ഇനി എന്തോന്ന് പേടിക്കാൻ? ഇനി അവന്മാര് പേടിക്കും. ഈ ടീച്ചറെ വെച്ച് ഞാൻ അവർക്കെതിരെ പല കളികളും കളിക്കും. ടീച്ചർ ഒന്ന് മുമ്പിൽ നിന്ന് തന്നേച്ചാ മതി. എന്തു പറയുന്നു? അതൊന്നും വേണ്ട ശശാങ്ക മുതലാളി. ഞാൻ ജയിക്കാൻ വേണ്ടിട്ട് ശശാങ്ക മുതലാളി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇലക്ഷന് നിന്നത് നിങ്ങളുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനല്ല, എന്നെ കൊണ്ടാവുന്നത് ഈ നാടിന്റെ നന്മയ്ക്കായിട്ട് ചെയ്യാനാ. അതിന് പാപ്പിച്ചാനൊരു കാരണമായി, അത്രേ ഉള്ളൂ. ദയവേത് നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ പ്രശ്നങ്ങളിലേക്ക് എന്നെ വലിച്ചേക്കരുത്. അങ്ങനെ ഉണ്ടായാ ഞാൻ പ്രതികരിക്കും. ഓഹോ, അപ്പൊ പാലം കടന്നപ്പോ കൂരായണല്ലേ? കാശിറക്കിയ ഞാൻ മണ്ടൻ. ആനടിച്ചറേ, ഈ ശശാങ്കം മുതലാളി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല? എടാ പറഞ്ഞു കൊടുക്കടാ. മുതലാളി ആള് വെറും ചെറ്റയാണ്, തെണ്ടിയാണ്, പരമ നാറിയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ എന്നാ ഉണ്ടായേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ നല്ല ദിവസം വെറുതെ നശിപ്പിക്കല്ലേ. ശശാങ്കൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് വിദ്യാഭ്യാസമുള്ള ടീച്ചർ ഇങ്ങനെ നമ്മളൊന്നും വഴക്കിടേണ്ട ആൾക്കാരല്ല. ശശാങ്കൻ ഈ ലഡു വെച്ചേ. വയറ് വാടമക്കളെ. അല്ല, കുറച്ചിലോട്ട് പൊതിഞ്ഞെടുത്താലോ? ഞങ്ങളുടെ വയറ് കാലി. ചുളയിറക്കിയിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കാനും ശശാങ്ക മുതലാളിക്ക് അറിയാം. അപ്പൊ ഇന്നും കഞ്ഞി തന്നെ. കുഞ്ഞു സാറേ, ഈ നിരപ്പെ മാർക്കറ്റ് ഇത്തിരി കണ്ടത്തിന്റെ നട്ടലാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഗ്രാമത്തിലുണ്ടാകുന്ന സകല കാർഷികോൽപ്പന്നങ്ങളും നിരപ്പേൽ മാർക്കറ്റിലേക്കാ ആദ്യം വരുന്നത്. എന്നിട്ട് മൊത്തമായി നിരപ്പേക്കാരത് ടൗണിൽ കൊണ്ടുപോയി മറച്ചു വെക്കും. കുറെ വർഷങ്ങളായി ഈ നാടിന്റെ ശീലം അതാണ്. 10 കൊല്ലം മുമ്പ് അന്നത്തെ കരപ്രമാണിയായിരുന്ന രാധാകൃഷ്ണ കൈമളുടേതായിരുന്നു ഈ മാർക്കറ്റ്. കൈമള് ശരിക്കും ഇത്തിരി കണ്ടത്തെ ഒരു നാടുവാഴിയായിരുന്നു. ധൂർത്തനും സുഖലോലുപനുമായിരുന്ന അയാള് പതുക്കെ പതുക്കെ ക്ഷയിച്ചു തുടങ്ങിയ കാലത്താ നിരപ്പേക്കാരിയുടെ പച്ചപിടിച്ചു തുടങ്ങുന്നത്. എന്തിനു പറയുന്നു, കൈമള് വിറ്റ മുതലെല്ലാം നിരപ്പേക്കാരുടെ കയ്യിലായി. കൈക്കലാക്കിയതാണെന്നും കേൾക്കുന്നുണ്ട്. സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടപ്പോ കൈമള് നാണക്കേടുകൊണ്ട് രാക്കിരാമനെ നാടുവിട്ടു. ഗത്യന്തരമില്ലാതെ അയാളുടെ ഭാര്യയ്ക്കും മകനും ഇറങ്ങേണ്ടി വന്നു. പിന്നെ അവരെ കുറിച്ച് ഒരു വിവരവും ഇല്ല.
അതാ അതാണ് നിരപ്പേ മത്തായി. ഇപ്പുറത്ത് പണമിടപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങയുടെ മകൻ പാപ്പിച്ച. നാട്ടുകാർക്ക് ഈ നിരപ്പേക്കാരെ വിശ്വാസം. രണ്ടാഴ്ച താമസിച്ചാണെങ്കിലും ഉള്ള പൈസ കൃത്യമായിട്ട് കൊടുക്കും. ഇവിടെ ആർക്ക് വേണമെങ്കിലും അല്ലറ ചില്ലറ കച്ചവടമൊക്കെ നടത്താം. വിറ്റുവരവിന്റെ 2% നിരപ്പേക്കാർക്ക് കൊടുത്താൽ എന്താ? ഈ മാർക്കറ്റിൽ എല്ലാരും സുരക്ഷിതരാ. അതുകൊണ്ട് മാണിക്കുഞ്ച് സാർ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടക്കുമോന്നാണ് സംശയം. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ദേ അറിയാലോ, അപ്പനും മോനും അറിഞ്ഞ എന്റെ തലപോണ കേസാ. നമ്മള് ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നത്, പക്ഷെ വരുത്തന്മാരെ വിശ്വസിക്കണ്ട. പാപ്പിച്ചാനും അപ്പച്ചനും നമ്മളെ പറ്റിക്കത്തില്ല, പിന്നെന്താ കുഴപ്പം? ഇത്രയും കൊല്ലം ഒരു മുടക്കവും കൂടാതെ അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലും നിറയടാ. മാണിക്കുഞ്ഞു സാറേ, ഒരുത്തനും അടുക്കുന്നില്ല. ഈ ആവശ്യം പറഞ്ഞ് ഇനി വരണ്ടെന്നാ അവര് പറയുന്നത്. അപ്പനും മോനും അല്ലാതെ പുറത്തുനിന്നുള്ള ആർക്കും അവര് സാധനങ്ങൾ കൊടുക്കില്ല. വണ്ടി മാറ്റി ഒതുക്കിടറാ, അല്ലെങ്കിൽ മാണിച്ചാൻ വിചാരിക്കും നമ്മളെ രണ്ട് കച്ചറക്കി വന്നിരിക്കുകയാണ്. നടക്കത്തില്ല മാണിച്ചായ, നടക്കത്തില്ല. ഞാൻ എന്തോരം ബൈറ്റ് ചെയ്താ ഈ നാട്ടിൽ വല്ലതും നടക്കണമെങ്കിൽ ആ അപ്പനും മോനും താഴെ വീഴണം. അതെ, അവന്മാരുടെ അടിപേര് പിഴുതെടുക്കണം. അല്ലാതെ ഒരു കളി ഇത്തിരി കിടന്ന് നടക്കുകയല്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടുത്തെ രാജാവല്ലോ. അതെ, ആ പാപ്പി അപ്പനും കൂടി ഇല്ലായിരുന്നെങ്കിലേ ഞങ്ങൾ ഈ മുതലാളി ആയനെ ശരിക്കും മുതലാളി. മുതലാളി ഡേ, ഞാൻ ശശാങ്ക മുതലാളി. നിങ്ങളെ പോലെ ഇവിടെ ഒരു വട്ടം ഉണ്ടാക്കി എടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരുത്തനാ. എന്നതായാലും പുലിമട കയറി കിള്ളാനുള്ള ധൈര്യം നിങ്ങളെ കാണിച്ചല്ലോ, അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതാ ഞാൻ പരിചയപ്പെടാൻ വന്നത്. ഒന്നിച്ചു നിന്നാ നടക്കാത്ത എന്നാ ഉള്ളത്? അല്ല കൊള്ളാം, ആളിത്തിരി കടുപ്പുവാ, ഇണങ്ങാൻ താമസിക്കും. എന്നാലും ഒരു മുതല അപ്പനെ മോനെ ഒതുക്കാൻ ഇങ്ങനെ തീർത്ഥം വേണം. പ്രസിഡന്റ് വരുന്നു. അമ്മച്ചി എന്തേ? അമ്മച്ചി ഇച്ചാന്റെ കൂടെ കണ്ണ് ഡോക്ടറെ കാണാൻ പോയിരിക്കാ. കണിയുണ്ട് കണിയുണ്ട്, പാപ്പിച്ചാന്റെ കണ്ണടിച്ചു പോയോ? അമ്മച്ചിയെ കാണിക്കാനാ. എന്താ ചെയ്യ? സുഖല്ലേ? എനിക്കും നല്ല സുഖമുണ്ട്. എന്തു പറ്റി? ഞാൻ പാപ്പിത്തേണ്ടിയുടെ അപ്പച്ചനായി ജനിച്ചതുകൊണ്ടാ അവന്റെ കൂടെ എനിക്ക് നിക്കേണ്ടി വന്നത്. മോളുടെ അപ്പച്ചനായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ മോളുടെ കൂടെ നിൽക്കുള്ളൂ. എന്റെ ഗതികേട് കൊണ്ട് പറ്റിപ്പോയതാ. എന്തെങ്കിലും കാര്യത്തിന് ഞാൻ പഞ്ചായത്തിൽ വന്ന മോളെ എന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് തട്ടി കളിക്കരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി, വെറുതെ ഇരിക്കുമ്പോ ആലോചിച്ചാ മതി, എപ്പോഴും ആലോചിക്കണ്ട. അല്ല ചേച്ചി, ഇപ്പൊ സ്കൂളിലേക്ക് പോവാത്തത് കൊണ്ട് ഈ പാപ്പിച്ചാൻ എങ്ങനെയാ കണി കാണുന്നേ? പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലെങ്ങാനും വന്ന് നിക്കാറുണ്ടോ? ഏയ്, ഞാൻ പിന്നെ കണ്ടിട്ടില്ല ആളെ നേരിട്ട്. എന്നും രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോ വീടിന്റെ സൈഡിലെ റോഡ് കൂടി ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാറുണ്ട്. ഒരു ദിവസം എന്തോ ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോ പറമ്പിലെ മാവിന്റെ പുറകെ ഓടുന്ന കണ്ടു, ഒരു മിന്നായം പോലെ. കൂടെ മറ്റേ വാലം ഉണ്ടായിരുന്നു. അല്ല മോളിക്കുട്ടി, ഈ പാപ്പിച്ചാൻ ഇത് എന്തിന്റെ വട്ട? ആർക്കറിയാം, ഇത് മാത്രമല്ല വേറൊരു വട്ടം കൂടിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് പാപ്പിച്ചാന്റെ മുറിയല്ലേ? ആ ഫോട്ടോയിൽ നിൽക്കുന്ന ആളെ കണ്ടാ പറയോ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്ന്. പക്ഷെ പാപ്പിച്ചാനെ കണ്ടാലറിയാം എവിടെ നിന്നാലും തോക്കുമെന്ന്. ഡേ, ഇത് കണ്ടോ? എന്തത്? ഇതാണ് പാപ്പിച്ചായൻ വിഭാവനം ചെയ്ത ഇത്തിരി കണ്ടം ഗ്രാമം. ഇതിനിടയിൽ ഇങ്ങനൊക്കെ നടന്നായിരുന്നോ? ഓൾ കോമഡി അല്ലേ ചേച്ചി. ഇച്ചാനെങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ ഈ ഇത്തിരി കണ്ട മാറ്റി മറിച്ചേന്. ഓരോ മുക്കുമൂലയും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ബോറടിച്ചിരിക്കുമ്പോ ബോബനും മോളിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതെടുത്ത് വായിച്ച് ചിരിച്ച് ചിരിച്ച് കിടന്നുറങ്ങും. അതിനിത് തമാശയല്ലോ, കാര്യത്തിൽ എഴുതിയതല്ലേ? അതെ, അതല്ലേ തമാശ. ഇത്രയും എഴുതി പിടിപ്പിച്ചിട്ട് അവസാനം തോറ്റുപോയില്ലേ? നാട്ടുകാരെ മൊത്തം പറ്റിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഇതെടുത്തോട്ടെ. പിന്നെന്താ, ഇത് ഇവിടെ ഇരുന്ന് കൊറച്ചു കഴിയുമ്പോ തൂക്കി വെക്കും. പാപ്പിച്ചാൻ അറിയണ്ട കേട്ടോ. പഠിപ്പും വിവരമില്ലാത്ത അച്ചായ ഇയാളെ വിചാരിച്ച പോലെ അല്ലല്ലോ. പാപ്പിച്ചായ, പാപ്പിച്ചായ, എന്താടാ? ഒരു വരുത്തൽ മാണിക്കുഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ വിലക്ക് മൊത്തം സാധനങ്ങൾ എടുക്കുക. ആ ഗോപാലേട്ടന് പൈലീവ എല്ലാത്തിനും ഒത്താശ ചെയ്യുന്നത്. നമ്മുടെ കച്ചവടം പൊട്ടിക്കാനാ അവരുടെ പ്ലാൻ.
പാപ്പി. രണ്ടി എനിക്ക് പാപ്പി ചാനത്തി. എന്താ പാപ്പി എത്തി? മക്കളെ, ഓ ഇത്തവണ പാപ്പിയെ മാനിക്കുഞ്ഞു ഇട്ട് കൊടുത്തേക്കാം, തട്ടി കളിക്കട്ടെ. എന്താണ് ഗോപാലേട്ടാ, ഞങ്ങൾ തരുന്നതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ആ സാറിറക്കിയ കാശിന്റെ മുകളില് ഗോപാലേട്ടനും പൈലേട്ടനും അങ്ങോട്ട് തെന്നു വീണുല്ലേ? പറഞ്ഞ പോലെ നിങ്ങൾ ഉണ്ടാക്കണം മുതല്, അത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. സമ്മതിച്ചു, പക്ഷെ അത് ഈ മാർക്കറ്റിന് പുറത്ത്. അതെന്നാ പറച്ചില്ല പാപ്പിച്ചായ, ഞങ്ങൾ തന്ന സാധനങ്ങൾ നിങ്ങൾ മേടിച്ച് അകത്ത് വെച്ചു എന്നല്ലാതെ പാപ്പിച്ചായും പൈസയൊന്നും മുൻകൂർ തന്നിട്ടില്ലല്ലോ. ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഗോപാല, സാധനങ്ങൾ ടൗണിൽ കൊണ്ടുപോയി വിറ്റ് ഉടനെ നിങ്ങളുടെ കാശ് തരാറുണ്ടല്ലോ. പിന്നിപ്പോ എന്താ? ഞങ്ങളുടെ പറമ്പിൽ കൃഷി ഇതുണ്ടാക്കിയ മുതല് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. ഇത്രയും നാൾ ഇവിടെ വെച്ചതിന് വാടക വേണമെങ്കിൽ പറ. അങ്ങനെ വാടക തരാനാണെങ്കി നിങ്ങൾ കിടപ്പാടം വിൽക്കേണ്ടി വരുമല്ലോ പൈലിച്ചേട്ടാ. ഇപ്പൊ ഞങ്ങൾക്ക് പൈസയുടെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. രൊക്കം പൈസ തരാൻ ഒരാള് വന്നപ്പോ ഞങ്ങളുടെ സാധനങ്ങൾ കൊടുത്തു, അത്രേ ഉള്ളു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം വന്നപ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയ പൈസയുടെ കണക്കൊക്കെ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോ ഇവിടുന്ന് കയറ്റിയ ചരക്കെല്ലാം ഒരു കുരുമുളകിന്റെ തരി പോലും ബാക്കി വെക്കാതെ തിരിച്ചിറക്കി വെച്ചേക്കണം. അതല്ല, കൊണ്ടുപോയി അടങ്ങുമോ എന്ന് വാശിയുള്ള ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടിയെടുക്കാം. സാറേ, പാപ്പിച്ചാൻ ഉടക്കില്ല, പറഞ്ഞ പോലെ ചരക്ക് ഞങ്ങൾ കയറ്റി തന്നു, ബാക്കി നിങ്ങൾ നോക്കിക്കണം, അതാ കരാറ്. അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഈ പൈസ വെച്ചോ, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കാനുള്ളതാ. വണ്ടി എടുക്കടാ. നല്ല വീഴ്ചയായിരുന്നു, വീണപ്പോ ഇങ്ങനെ അടക്കം നല്ല സുഖം. നെരപ്പേൽ മത്തായിയുടെ പേര് കളയാതെ എഴുന്നേറ്റ് എന്ന് അടിക്കടാ. എന്ന കൊടാളിയാ കൈ? അളിയനാ, അപ്പനാടാ ഞാൻ. എന്ന കൊടാളിയാപ്പാ കൈ?
പിരിഞ്ഞു പോണല്ലാരും പിരിഞ്ഞു പോ, പറഞ്ഞത് കേട്ടില്ല. അതെ, നിങ്ങൾ തമ്മിൽ വല്ല തർക്കം ഉണ്ടെങ്കിൽ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പിരിഞ്ഞു പോണോ? പോ പോ പോ, പറഞ്ഞത് കേട്ടില്ല. മാണിക്കുഞ്ഞെ, നീ ഇന്ന് വന്നിട്ട് ഏതോ ഒരു ഗോപാലന്റെയും പൈലയുടെയും വാക്ക് കേട്ടിട്ട് ഇവിടെ ആളാവാൻ നോക്കല്ലേ? പാപ്പിയും അപ്പനും വർഷങ്ങളുടെ അധ്വാനം കൊണ്ടാ ക്ഷയിച്ചു കയറുന്ന ഈ മാർക്കറ്റിൽ നിന്ന് നിലയിലാക്കിയത്. ആ സ്നേഹവും കടപ്പാടും ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. അല്ലാതെ കണ്ടവന്മാരുടെ കാശിന് കമിഴ്ന്നു വീഴുന്നവരല്ല ഇവര്. നിന്റെ വിളവിറക്കാൻ പറ്റിയ നിലമല്ല മാണിക്കുഞ്ഞത്. വിട്ടോ വിട്ടോ. ഇത്തവണത്തെ സ്കൂൾ വാർഷികാഘോഷം കണ്ട് ഈ ഇത്തിരിക്കണ്ടം കിടുകള് ഒന്നിനൊരു കുറവ് വരുത്തരുത്. എന്താണത്? ഒരു കുറവും വരുത്തരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തീരുമ്പോ കുറവാണെന്നോ? ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല. കുറവാ കുറവാ. എന്താ ടീച്ചറെ ഇത്? എന്ത്, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ പോരെ. പിള്ളേരെ കൊണ്ട് പറയിക്കാം. അതിനൊന്നും കുറവാന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ടാണ് കുട്ടികൾ കിടന്ന് കുറവാണ് കുറവാണെന്ന് പറയുന്നത്? എന്ത് കുറവാണ് നിങ്ങൾക്ക് ഉണ്ടായത്? എന്നോട് പറയൂ. അയ്യോ, അത് പാട്ടാണ് പാപ്പിച്ചായ. കുറവാ കുറവാ. എലമണി കാട്ടിലേ മലം കുറവാ. എലമണി മലം കുറവാണ്. ഇവല് ഡോക്ടറും കൊണ്ട് കാണിക്കാൻ പറ. അയ്യേ, അപ്പൊ കാണാം. ശരി. ഏ പാപ്പിച്ചായന്റെ ഗുൾഫി വരുന്നു. ടീച്ചർ പഠിപ്പിച്ചിരുന്ന സ്കൂളല്ലേ, എപ്പോ വേണമെങ്കിലും വരാലോ. കൊറേ ദിവസത്തിന് ശേഷം മുഖാമുഖം കാണുമല്ലേ. മുഖത്തുനിന്ന് ആ കണ്ണാടി എടുത്ത് മാറ്റിക്കോ, ഇല്ലേ ചെലപ്പോ തല്ലിപ്പിടിച്ച് കളയും. അതല്ലേ, ജുബ്ബ പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. എന്താ പറയണ്ട? രണ്ട് ചായയും രണ്ട് കടിയും പറഞ്ഞാലോ. രണ്ടുപേര് കണ്ടുമുട്ടുമ്പോ എന്താ പറയണ്ടത്? നോക്കി നടക്കണോന്ന്. അല്ല, രണ്ടുപേര് കൂട്ടിമുട്ടുമ്പോ അങ്ങനെയല്ലേ പറയാ. ഇവിടെ നമസ്കാരം പോലെ. പാപ്പിച്ചായന്റെ ഒരു ഗമ അനുസരിച്ച് ഗുഡ് മോർണിംഗ് പറയാം. ഗുഡ് മോർണിംഗ്. പഞ്ചായത്ത് പ്രസിഡന്റല്ലേ, നമസ്തേ ആയാലോ. ശരിയാ, അത് കൊള്ളാം. നമസ്തേ. പക്ഷേ ഗുഡ് മോർണിംഗ് അല്ലേ നല്ലത്? എന്നാ ഗുഡ് മോർണിംഗ്? നമസ്തേ പുതിയ ലിപി, അത് കലക്കൂട്ടോ. നമസ്തേ. മിണ്ടാതിരിക്കേ, എനിക്കറിയാം എന്താ പറയണ്ടെന്ന്. ഗുമസ്തേ. കളിയാക്കിയതാ? ഞാൻ പ്രസിഡന്റ് ആയതിന്റെ ദേഷ്യ അല്ല, പെട്ടെന്ന് കണ്ടപ്പോ ഗുഡ് മോർണിംഗ് നമസ്തേ ഒരു കൂട്ടിമുട്ടി ഒന്നായിട്ട് വന്നതാ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഒന്നും പറയണ്ടെന്ന്. നന്നാവണണ്ട്. അത് പിന്നെ ടീച്ചർ അമ്മാതിരി തീറ്റയല്ലേ തിന്നണത്. നീ പോയിട്ട് വണ്ടിയിൽ നിന്ന് എന്റെ ഫോൺ എടുത്തിട്ട് വന്നേ. പാപ്പിച്ചാന്റെ ഫോൺ. നീ ഇത് വണ്ടി കൊണ്ടു വെച്ചേ, എന്നിട്ട് അവിടെ തന്നെ നിന്നോ. എന്തിനാ? ആരെങ്കിലും വിളിക്കാൻ ഈ ഫോൺ എടുക്കാൻ ആള് വേണ്ടേ? അല്ല, അതിപ്പോ ഇവിടെ നല്ല എടുക്കാം. തർക്കത്തിനും പറയുന്നോടാ, ഇതിലാരും വിളിച്ചില്ലെങ്കിൽ നീ ആരെങ്കിലും വിളിച്ചോളാം. പോടാ. പ്രവർത്തനം നന്നാവുന്നുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും അതിൽ നന്നായിട്ട് ആനി നടത്തുന്നുണ്ട്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ വിഷമം അതെല്ലാം കണ്ടപ്പോ മാറിയിട്ടോ. അതിന് പാപ്പിച്ചാനോടാ ഞാൻ താങ്ക്സ് പറയേണ്ടത്. ഏ, എന്തിന്? ജയിച്ചിട്ടും തോറ്റു പോകുമായിരുന്ന എന്നെ ജയിപ്പിച്ചതാണ് നടത്തിയതിന്. മനസ്സിലായില്ല. പാപ്പിച്ചായന്റെ ഈ ഡയറിയാണ് എന്റെ പാഠപുസ്തകം. പാപ്പിച്ചാനോട് ചോദിക്കാതെ വീട്ടിൽ നിന്ന് എടുത്തതാ. സോറി. നന്നായിട്ട് വരയ്ക്കുമല്ലേ. ഞാൻ എല്ലാം കോപ്പി അടിച്ചിട്ടൊന്നുമില്ല, ചില്ലർ കൂട്ടിച്ചേർക്കലും തരും. അത് ശരി. അപ്പൊ ഇതിനാണല്ലോ എന്നെ പറഞ്ഞു വിട്ടത്. അയ്യോ, അതല്ല, ഈ തൂക്കുവാലത്തിന്റെ പണി കഴിഞ്ഞാല് ഇതിലെ പോവാ. ടീച്ചറെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് കിട്ടാതെ അമ്മച്ചി എന്നെ വിളിച്ചിരുന്നു. അവരൊക്കെ കാണാൻ വന്നിട്ടുണ്ടോ? അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ വരട്ടെ. ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലുള്ള കുഴപ്പം. എപ്പ നോക്കിയാലും ആൾക്കാർ വീട്ടിലുണ്ടാവും. കുളിമുറി വേണം, കക്കൂസ് വേണം, അങ്ങനെ. അയ്യോ, ഇതൊന്നും അല്ല. ടീച്ചറെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത്. ഓഹോ, അത് നന്നായി. ഇതിപ്പോ പള്ളിപ്പെരുന്നാളും കല്യാണം കൂടി കൊഴയോന്ന എന്റെ പേടി. ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നും പറയണ്ട. ഇലക്ഷനിൽ നിന്നപ്പോ പോലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചില്ലാട്ടോ. ചെറുക്കന്റെ മുമ്പിൽ നിന്നപ്പോ ചമ്മി കൈയും കാലും വരച്ചിട്ട് ഇല്ലല്ല, പോയിട്ടില്ല. ചെറുക്കൻ കുഴപ്പമൊന്നുമില്ല, കണ്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നക്കാരനാണെന്ന്. സുമ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താണ് വിദൂരതയിലേക്ക് കണ്ണെന്നിട്ട്?
എന്റെ പേര് ടോണി, ടോണി ഐസക്. നേരത്തെ പറഞ്ഞല്ലോ. എന്നാലും ഇവിടെ എന്തെങ്കിലും പറയണ്ടേ? കാരണം പെണ്ണുകാണൽ കഴിഞ്ഞ് സംസാരം ഒരു ചടങ്ങാണല്ലോ ഇപ്പോ. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ്, പക്ഷേ ഇപ്പൊ ചെറിയൊരു ബിസിനസ് ഉണ്ട്, ഫുഡ് എക്സ്പോർട്ടിംഗ്. ഇയാൾ ആനി, സ്കൂൾ ടീച്ചർ ആയിരുന്നു, ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ്. അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ പെട്ടെന്ന് കല്യാണം, അറിയാലോ എന്റെ ഉത്തരവാദിത്തങ്ങള്. പെട്ടെന്ന് വെച്ചാ നാളെയൊന്നും വേണ്ട, സമയമെടുത്ത് ആലോചിച്ചോളൂ. ഫോട്ടോ കണ്ടപ്പോ തന്നെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടായി. അമ്മ പറഞ്ഞ പിന്നെ ഞാൻ അതിനപ്പുറം. സോ നന്നായിട്ട് ആലോചിക്ക്, മറുപടി പോസിറ്റീവ് ആകണം എന്നാണ് എന്റെ ആഗ്രഹം. ഹലോ, ഞാൻ ടോണിയുടെ അമ്മച്ചിയാ. ആ പറാമച്ചി. ആരാണ് നിന്റെ അമ്മച്ചി? എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയരണം കെട്ടവളെ, നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാടി. നിന്റെ ആരടി നിരപ്പേൽ പാപ്പി, നിങ്ങൾ തമ്മിൽ എന്തടി ബന്ധം? എടി, നിന്നെ അവൻ വെച്ചോണ്ടിരിക്കാണെങ്കിൽ പിന്നെ എന്തിനാടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ? ദേ മാന്യായിട്ട് സംസാരിക്കണം. കണ്ടവന്റെ കൂടെ നടന്നിട്ട് കാശോളന്റെ വീട്ടിലേക്ക് കെട്ടിക്കയറാന്ന് വിചാരിച്ചോ? എടി, അവന് നിന്നെ ദിവസം കണി കണ്ടില്ലെങ്കിലേ കണ്ണു തുറക്കാൻ പറ്റത്തില്ലെന്ന്. എന്റെ കൊച്ചിനെ തല്ലി ചതച്ചേച്ചവൻ പോയത്. ഹലോ, നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുന്നേ? അറിഞ്ഞെടുത്തോളം, കേട്ടെടുത്തോളം മതിയടി ഉരുമ്പെട്ടവളെ. നിങ്ങൾ പെണ്ണ് കണ്ടപ്പോഴേ ഇങ്ങനെ കെട്ട് നടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തനി സ്വഭാവം കാണിച്ചു തന്നതിന് വളരെ ഉപകാരം. ഈ വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കാൻ എന്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളോട് മറുപടി ഒന്നും ഞാൻ പറയുന്നില്ല. അയ്യോടി, നിന്റെ തന്ത പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അത് നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാന്നാ നിന്റെ മറ്റവൻ പറഞ്ഞിട്ട് പോയത്. എടി, ആ നാട് മൊത്തം അഴിഞ്ഞടി നടന്ന നീ. എന്താ മോളെ? മോളെ, മോളെ, അനി, അനിമോളെ കളവ് തുറക്ക്. മോളെ അനി, രാവിലെ തന്നെ എന്താ വിശേഷം? നാട്ടില് വിശേഷം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒന്ന് നേരിട്ട് കാണാൻ വന്നതാ. നിന്റെ ഇച്ഛാൻ എന്തിടി? ഇന്നലെ മാർക്കറ്റിൽ നിന്ന് ലോഡും കൊണ്ട് ടൗണിൽ പോയിരിക്കുക അല്ലേ അപ്പച്ചാ? അതെ, എന്താ മോളെ കുഴപ്പം? കുഴപ്പം എനിക്കല്ല, നിങ്ങളുടെ മോനാ. അയാളോട് പറഞ്ഞേക്ക് നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ ആനിയുടെ അടുത്ത് വേണ്ടെന്ന്. അയാൾ ആരാന്ന വിചാരം? എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിട്ടില്ല. എന്താ ഉണ്ടായേ? നിങ്ങളെയാണ് ആദ്യം പറയേണ്ടത്. അളവില്ലാതെ പൈസ വന്ന് കയറിയാൽ ഇങ്ങനെ അഹങ്കാരം കൊണ്ട് പറന്നു കളിക്കും. അപ്പൊ ഭൂമിയിലുള്ള ഞങ്ങൾ പാവങ്ങളുടെ ജീവിതമൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. ദൈവം എല്ലാത്തിനും ഒരു വരവരച്ചിട്ടുണ്ട്, അതോർത്തോ. എന്താന്ന് വെച്ച തെളിച്ച് പറ മോളെ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം കേട്ടോ. എനിക്ക് വന്ന ഒരു കല്യാണ ആലോചന പൊന്നാര മോനങ്ങ് മുടക്കി. വെറുതെ മുടക്കിയെന്ന് പറഞ്ഞ പോരാ, പെണ്ണ് കാണാൻ വന്നവരുടെ വീട്ടിൽ കയറി ചെറുക്കനെ തല്ലി. നീ എന്തായി പറയണേ? പാപ്പി അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ എന്ത് ചെയ്താലും ഈ അപ്പനറിയും. നിങ്ങൾ ഒറ്റഴുത്ത കാരണം മോനിങ്ങനെ ആയത്. ലോകത്ത് ഏതെങ്കിലും തന്തമാര് മക്കൾക്ക് കള്ളൊഴിച്ചു കൊടുക്കോ? കൂടെ കുറിച്ച് കൂത്താടുവോ? സകല തോന്നിയാസത്തിനും കൂട്ടുനിക്കുന്ന ഒരു അപ്പൻ. മോൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ, നിനക്കതിനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് നോക്കിക്കോ, മോനെ വളർത്തിയതിന്റെ പിടിപ്പ് കേടോർത്ത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കും, ഉള്ളു പൊട്ടി കരയും. പാവ എന്റെ അമ്മച്ചി, മനസ്സിലെങ്കിലും ഒന്ന് ശമിച്ച കത്തി ചാമ്പൽ അവനേ ഉള്ളൂ ഈ കാണുന്ന വെച്ച വീട്ടിലൊക്കെ. ഇവിടെ ഉണ്ടല്ലോ എന്നെ പോലൊരു മോള്. പുണ്ണാരം മോന്റെ നടപ്പ് ദോഷം കൊണ്ട് ഇവളുടെ കല്യാണം ഒന്ന് മുടങ്ങട്ടെ. അപ്പറിയോ നിങ്ങള്, അന്ന് മനസ്സിലാക്കും നിങ്ങൾ എന്റെ അമ്മച്ചിയുടെ വിഷമം. ഓർത്തോ, തോളിൽ കൈയിട്ട് നടക്കുന്ന നിങ്ങളുടെ മോൻ ഒരിക്കൽ നിങ്ങളെ തള്ളി പറയും.
കുറ്റപ്പെടുത്തും, ചിലപ്പോ കൊല്ലാനും മുതിർന്നു വരും. അങ്ങനെ പഠിക്കത്തുള്ളൂ നിങ്ങൾ. മനസ്സ് നൊന്താ പറയുന്നത്. അവൻ എന്തൊക്കെയായി കാണിക്കുന്നേ? പാപ്പി അങ്ങനെ ചെയ്യില്ല. ഈ സ്കൂളിന് എന്നും അഭിമാനിക്കാവുന്ന കലാകാരന്മാരും കലാകാരികളുമായി ഇവിടുത്തെ മക്കൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ആരാധ്യയായ പഞ്ചായത്ത് പ്രസിഡന്റും നമുക്ക് ഏറ്റവും പ്രിയങ്കരിയുമായ ആനി ടീച്ചറെ ഈ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ സാദരം ക്ഷണിച്ചോളൂ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സ്കൂളിന്റെ ഇന്ന് ഇവിടെ കൂവി പൊളിക്കും ഞാൻ. എന്താടി മത്തകണ്ണി കറുത്തമ്മ? ടീച്ചർ പ്രസംഗിക്കേണ്ട. എന്റെ അപ്പച്ചന്റെ മുമ്പിൽ ഇവിടെ ഒരു അധിക പ്രസംഗം നടത്തിയിട്ടാ പോന്നെ. ഇനി ഇവള് പ്രസംഗിക്കൊന്നാളിക്ക് എനിക്ക് മെഴുതി തന്നെ. അപ്പച്ച, പാപ്പയുണ്ട് അപ്പച്ച ചോദിക്കാൻ. ആരാടി നീ? പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ നിന്നെ മറ്റടുത്ത്. എന്റെ അപ്പച്ചന്റെ അമ്മച്ചന്റെ മെക്കിട്ടിറണ്ടല്ലോ. നാട്ടുകാര് കാണുന്നു, ആരും അറിഞ്ഞിട്ടില്ല. വെറുതെ പറഞ്ഞു നാറ്റിക്കില്ല. പാപ്പിയെ കൊറേ നാണം കെടുത്തിട്ടുള്ളത് അപ്പച്ച. അവള് ഇന്ന് പാപ്പിയുടെ ദിവസാ. പാപ്പി, നീ വീട്ടിൽ പോ. പാപ്പി, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. അച്ഛൻ അച്ഛന്റെ പാടുമൊക്കെ പോവച്ചോ. എന്റെ അപ്പച്ചനെ നാണം കെടുത്തിട്ട് നീ എങ്ങനെ ഞെളിയണ്ട? നീ എന്താടി പറഞ്ഞ്? നിന്റെ കല്യാണം ഞാൻ മുടക്കിയെന്നല്ലേ? അതടി, ഞാൻ തന്നെയാടി നിന്റെ കല്യാണം മുടക്കിയത്. അവനെ അടിച്ചതും ഞാൻ തന്നെയാ. ഇനിയും നിനക്ക് വരുന്ന എല്ലാ കല്യാണവും ഈ പാപ്പി മുടക്കും. നീ എന്ത് കൂടി കോട്ട പോത്തെ? അതെ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. പരസ്യമായിട്ട് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. നീ ആരടാ എന്നോടത് പറയാൻ? മോറികടാ, അവക്ക് വാക്കാലത്ത് പിടിക്കാൻ വന്നേക്കണു. നീ ആരടാ അവളുടെ വായി നോക്കി? സ്റ്റോപ്പ് ഇറ്റ്. ഇതൊരു സ്കൂളാണ്, ഇവിടെ കിടന്ന് അനാവശ്യം കാണിക്കരുത്. എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നിന്റെ അധികാരമൊക്കെ അവിടെ പഞ്ചായത്ത് ഓഫീസില്. അവള് പോലീസിനെ വിളിക്കും പോലും വിളിക്കണേ. ഇതെന്റെ സ്ഥലം, ഞാൻ പണിത സ്കൂള്, എനിക്ക് ഇഷ്ടമുള്ളത് പറയും കാണിക്കും. ആരാണ് ഈ തടുക്കാനുള്ളത്? എന്റെ കർത്താവേ. ഇറങ്ങടാ വിളിയില്. ഇത് നിരപ്പേൽ മത്തായിയുടെ സ്ഥലം, ഞാൻ പണിത സ്കൂള്. എന്താ നിനക്ക് സംശയമുണ്ടോ? മിഴിച്ചു നിൽക്കാതെ ഇറങ്ങി പോടാ. ഇവള് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. എന്റെ മോനത് ചെയ്യില്ല എന്ന് ഞാൻ വാദിച്ചു. ഇപ്പൊ മനസ്സിലായി എല്ലാം. എന്റെ മുമ്പിൽ കണ്ടുപോകരുത് നിന്നെ. ഇറങ്ങി പോടാ. ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോണവിനെ. ഇങ്ങോട്ട് വാളെ, ഇങ്ങോട്ട്. വിട്ടുകള പാപ്പിച്ചായ, അപ്പനല്ലേ. അതാ സാറേ പ്രശ്നം. അപ്പച്ചൻ എന്നെ ആദ്യമായിട്ട് തല്ലുന്ന, അതും അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച്. സഹിക്കാൻ പറ്റില്ല സാറേ, ഞാൻ എന്തിനാ ജീവിക്കുന്നത്? അപ്പന്റെ തല്ലുണ്ടെന്ന് പറഞ്ഞോണ്ട് പാപ്പിച്ചായനോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. അതല്ല സാറേ, എവിടെയൊക്കെ തോറ്റാലും എന്തൊക്കെ പറ്റിയാലും അപ്പച്ചൻ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഒരു പറച്ചിലുണ്ട്. പോട്ടട മോനെ, നിനക്ക് ഞാനും എനിക്ക് നീയുള്ളിടത്തുള്ള കാലം
നമ്മൾ ആരെ പേടിക്കാനാന്ന്. എന്നിട്ട് ഇപ്പോ കാര്യം എന്താന്ന് അറിയാണ്ട് പോലും അമ്മച്ചനെന്ത്. എനിക്ക് ആരുമില്ല സാറ്, എല്ലാം പോയി പോലെ. നമ്മുടെ സ്കൂളിൽ തീ പിടിച്ചു, എല്ലാം അവിടെ കിടന്ന് കത്തുക. എന്താല്ലവരിങ്ങനെ നോക്കിക്കണെ? ആര് കാണുന്നില്ല ഇത് കത്തുന്നത്? വേഗം ചെന്ന് വെള്ളോട്ടോട്ട് പോടാ, പെട്ടെന്ന്. എന്തോ ഗോപാലേട്ട, എല്ലാവരും ഇങ്ങനെ മിഴിച്ചു നിൽക്കണേ, ഇതിവിടെ കിടന്ന് കത്തിക്കോട്ടെന്നാണോ സാറേ? എന്നാലും ആരെ കൊലച്ചത് ചെയ്തത്? എന്റെ അപ്പച്ചൻ എന്തു ചെയ്യും? എനിക്ക് എന്റെ അപ്പച്ചനെ കാണണം, അപ്പച്ചനെ സഹിക്കില്ല. അപ്പച്ചൻ എത്തി സാറേ. അവന്റെ ഒരു നാടകം കളി. ഞങ്ങൾ എന്നാ പൊട്ടമാരെന്ന് വിചാരിച്ചോ നീ? കുറെ കാലമായില്ലടാ നീ കത്തിക്കൽ തുടങ്ങിട്ട്. ഇനി ഇത് ഇവിടെ ഓടത്തില്ലടാ പാപ്പി. ഈ നാട്ടിലെ പിള്ളേരുടെ ജീവൻ വെച്ച് തന്നെ വേണമല്ലേടാ നിനക്ക് നിന്റെ തന്നയോടുള്ള ദേഷ്യം തീർക്കാൻ. മാഷേ, മാഷേ വിശ്വസിക്കരുത്. നോണയാ ഇവൻ പറയുന്നത്, നിങ്ങളാരും വിശ്വസിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെകുത്താനുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇനി നീ ആരെ കയ്യിലെടുക്കാൻ നോക്കണ്ട പാപ്പി. നിന്റെ തന്തയില്ലായ്മ പുറത്തായി. പറഞ്ഞോണ്ടല്ലോ കൊന്നോളിയും പന്നി. നീ അത് ചെയ്യൂടാ. അപ്പനെ കൊല്ലാൻ നോക്കിയവനാ, പിന്നെ ആണോ നാട്ടുകാരൻ? അപ്പച്ചാ, അപ്പച്ചാ, അപ്പച്ചൻ എന്നാ പറ്റി? അപ്പച്ച അമ്മച്ചി ആ ശശാങ്ക പറയുന്ന കേട്ടോ അപ്പച്ച, അപ്പച്ചനൊന്ന് തല്ലിന്ന് വെച്ച് പാപ്പിക്കന്ന ഒന്ന് കണ്ണൂർക്ക്. അപ്പച്ച ഒരു സ്കൂള് കത്തിയാ നമ്മൾ 100 സ്കൂൾ ഉണ്ടാക്കും, അതല്ലേ നമ്മുടെ ശീലം. ഇവനൊക്കെ അസൂയാണ് അപ്പച്ച. അപ്പച്ച, അപ്പച്ച, സ്കൂളിൽ കൈയിട്ട് നടക്കുന്ന നിങ്ങളുടെ മോൻ ഒരിക്കൽ നിങ്ങളെ തള്ളി പറയും, ചിലപ്പോ കൊല്ലാനും മുതിർന്നു വരും. അപ്പച്ച കൈ എടുക്കടാ പട്ടി. എന്റെ ശവം കാണാൻ വന്നതാണോടാ? കളിച്ച് കളിച്ച് നീ എനിക്കെതിരായി അല്ലടാ. എന്താ അപ്പച്ചെ പറയുന്നേ? ഇനി നീ എന്നെ അപ്പച്ചാന്ന് വിളിക്കണ്ട, നിനക്കതിനുള്ള അവകാശമില്ല. അപ്പച്ച, നിന്റെ അപ്പൻ ചത്തുപോയി. കർത്താവേ പറയുന്നേ, മിണ്ടരുത്. കൂട്ടുകാരനെ പോലെ മോനെ കൊണ്ടു നടന്ന അപ്പനെ മോൻ തീയിലിട്ട് കൊന്നു. ഇത് മത്തായിയാ, നേരപ്പേൽ മത്തായി. നിനക്ക് അങ്ങനെ വിളിക്കാം. നമ്മുടെ നാശം കാണാൻ കച്ചയായിട്ട് നടക്കുന്ന വൃത്തിയായിട്ടവന്റെ വാക്കേട്ടിട്ടാണോ ഈ പറയുന്നേ? അവനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. സ്വന്തം മോനില്ലാത്ത സ്നേഹം അവൻ കാണിച്ചു. അവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ മത്തായി ഇവിടെ കിടന്ന് ചാരമായനെ. നിങ്ങളുടെ തലയ്ക്ക് വട്ടാ. അതേടാ, മക്കളെ അതിരുവിട്ട് സ്നേഹിക്കുന്നത് വട്ടാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനി ആ വട്ടങ്ങ് മാറ്റാൻ തീരുമാനിച്ചു. നിരപ്പേക്കാരുടെ റേഷൻ കാർഡിന്ന് നിന്റെ പേര് ഞാൻ വെട്ടി. ഇനി മുതൽ നീ വെറും പാപ്പി, അഡ്രസ് ഇല്ലാത്ത വെറും പാപ്പി. ഇങ്ങനെ ഒരു മോൻ എനിക്കില്ല, നിന്റെ തന്ത ചത്തെന്ന് നീ വിചാരിച്ചോ? ശരിയാ, എന്റെ അപ്പച്ചൻ ചത്തുപോയി. എന്റെ അപ്പച്ചനാണ് ഇങ്ങനൊന്നും പറയില്ല. പിന്നെ എന്തിനാടാ നിരപ്പേൽ മത്തായിയുടെ പറമ്പിൽ നാണം കിട്ടു നിൽക്കുന്നേ? ഇറങ്ങിപ്പോടാ ശശാങ്ക, ഇവനെ പിടിച്ച് പുറത്താക്ക്. ഒട്ടുമാരുത്. നീയല്ല നിന്റെ അപ്പം വന്നാ പോലും പാപ്പയുടെ ഒരു രോമത്തിൽ തൊടില്ല. ഞാൻ ഇറങ്ങുക. പാപ്പി തോറ്റെന്ന് വിചാരിക്കണ്ട, തോക്കാൻ എനിക്ക് മനസ്സില്ല. ആണുങ്ങൾ വാചകമടിയിലല്ല, കളത്തിലിറങ്ങണം. ഒറ്റക്കാലിൽ നിൽക്കാൻ കൽപ്പുണ്ടെങ്കിൽ നീ അത് കാണിക്ക്. മത്തായി ഉണ്ടാക്കിയതിന്റെ ഒരു പങ്ക് പോലും തൊടാതെ ഒറ്റക്ക് ജീവിച്ചു കാണിക്ക്. മത്തായി അങ്ങനെ ഒറ്റക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പനും മോനും ചേർന്ന് തന്നെയാ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇനി ഞങ്ങളുടെ ഒറ്റക്കുണ്ടാക്കുന്ന പരിപാടിയെങ്കിൽ അപ്പനാണോ മോനാണോ എന്ന് നമുക്ക് നോക്കാം. നിനക്ക് തെറ്റി,
അപ്പനും മോനും അല്ല, നിരപ്പേൽ മത്തായും വെറും പാപ്പിയും തമ്മിൽ അംഗം. മത്തായിയോട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് മക്കളൊന്ന് നോക്ക്. എന്നാ പിന്നെ കൊടളിയാകായി ഇറങ്ങിപ്പോടാ. ഇനി വല്ല ശനിയുടെ ഉപഹാരമാണോ? ശനിയുടെ ഉപഹാരമല്ലടി, ഇനി അങ്ങോട്ട് ശശാങ്കന്റെ അവതാരമാ. നിരപ്പേൽ തറവാടിന്റെ അടിത്തറകളകി. പാപ്പിയുടെ സ്ഥാനത്തിപ്പോ മത്തായച്ചന്റെ വിശ്വസ്തൻ ഞാനാ. അപ്പനെ മോനെ ഞാൻ തമ്മിലടുപ്പിച്ചൊരു വഴിക്കാക്കും. രണ്ടെണ്ണം കൂടി എന്നെ ഒരുപാട് ഇക്ഷ വരപ്പിച്ചതാ. ഹലോ, ഏ പണി ഏറ്റു. നിർത്ത് നിർത്ത്, ഞങ്ങളെ മണ്ടന്മാരാക്കാന്ന് വിചാരിച്ചോ? കാശെടുക്കണോ? എന്താന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കാൻ താനാരാ? സി ബി ഐയോ? എന്താ ഇവിടെ കാശായിട്ട് ഇവിടുത്തെ മാനേജർ മുങ്ങി? ഞാൻ തന്നെയല്ലേ മാനേജർ. പിന്നെ എന്താ ഇവിടെ ഒരു ബഹളം? രാവിലെ ഓഫീസ് തുറന്നപ്പോ അഞ്ചാറ് പേര് വന്ന് പണം പിൻവലിച്ചു. ഞാൻ സാധാരണ പോലെയാ കരുതിയത്. പിന്നെ മലവെള്ളം പോലെ ആളുകൾ വരാൻ തുടങ്ങി. വെട്ടി കാശില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തുടങ്ങിയതായി ബഹളം. മുതലാളി, നമ്മുടെ ചിട്ടി കമ്പനി പൊട്ടിന്ന് കരുതി കൂട്ടി പ്രചരിപ്പിച്ചിട്ടുണ്ടാരോ? ആ ആരോ എവിടുന്ന് വന്നതാണെന്ന് എനിക്കറിയാം. ചത്തത് പാമ്പാണെങ്കിൽ കൊന്നത് ഗീവറീസ് പുണ്യാളാ. മത്തായോടാ കളി. കാശ് ബാങ്കിൽ എത്രയുണ്ട്? ബാങ്ക് വലുതായിട്ടൊന്നുമില്ല, എല്ലാം ഓരോരോ കാര്യങ്ങൾക്കായി റോളിങ്ങിലാ. നീ കുറച്ച് പേപ്പർ എടുത്തേ. എന്ത് പേപ്പർ? എന്തേലും വെള്ള പേപ്പർ എടുത്ത് ഫയലിൽ വെച്ച് തന്നേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. താനൊന്നും പറയണ്ട, ഞങ്ങളെ കാശെടുത്തോ. കാശെടുത്തിട്ട് വർത്തനം പറയണോ? ഇപ്പഴാ വരണേ? വേൻ ചെല്ലി ചെന്ന് പൂട്ടി. ഈ ചിട്ടി കമ്പനി ഇത്തിരി കണ്ടത്തെ ജനങ്ങളുടേതാണ്. നിങ്ങളുടെ ഓരോ രൂപയും ഇവിടെ സുരക്ഷിതമാണ്. സുരക്ഷിതാണെങ്കിൽ കാശെടുത്ത് കാണിക്കണോ? ചുമ്മാ വേദാന്തം പറയാതെ. നീ ആ പുല്ലേപ്പാടത്തെ ജോയിയുടെ മോനല്ലേ, ദുബായി പോയ ചക്കൻ? നിനക്ക് ഇവിടെ ചിട്ടിയില്ലല്ലോ. എനിക്കില്ല, പക്ഷെ ഇവനുണ്ട്. ഇവൻ ഊമയ. ഇവന് വേണ്ടി ലീവിന് വന്നപ്പോ ഞാൻ സംസാരിക്കാൻ വന്നതാ. സംസാരിച്ച സമയങ്ങളെ കാശ് കൊടുക്കുമ്പോ കാശ് കൊടുക്കണേ. കാശ് തരാം, പക്ഷെ എനിക്കിത്തിരി സാവകാശം തരണം. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ എങ്ങോട്ടും ഓടിപ്പോണ ആളല്ല. നിങ്ങൾ വെറുതെ കിടന്ന് ബഹളുണ്ടാക്കിയ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് കാശ് കിട്ടാൻ പോണില്ല. കാരണം ഈ ചിട്ടി കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അതിന്റെ ഉടമസ്ഥാവകാശവും പണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന പാപ്പി എന്ന് പറഞ്ഞ ഒരുത്തന്റെ പേരില്ല. സംശയമുണ്ടെങ്കിൽ ഈ രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. എന്തു രേഖ? നിങ്ങളുടെ ഓരോ പൈസയും അയാളുടെ പേരിലാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അയാളെ കണ്ടുപിടിച്ച് ആ കാശ് വാങ്ങാനുള്ളൊരു സാവകാശം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി അതല്ല നിങ്ങളെങ്ങാനും അയാളെ കണ്ട എന്റെ മുമ്പിൽ എത്തിക്ക്. ഞാൻ വാങ്ങിച്ചു തരാം നിങ്ങളുടെ കാശ്. ഒരു ഉപ്പ് സോഡ. ഉപ്പ് ഇത്തിരി കൂടുതലിട്ടോ? ബുദ്ധി കുറച്ച് കൂടുതലാ കുബുദ്ധി. അല്ല, അപ്പച്ചനെ ചിട്ടി കമ്പനി പൊട്ടിന്നറിഞ്ഞപ്പോ പാപ്പിച്ചാനും വല്ലാത്ത പരവേശം. അതാ ഒരു സോഡ കഴിക്കാന്ന് വിചാരിച്ചു. പരവേശം ഇനി കൂടെ ഉള്ളു. സ്വന്തമായിട്ടൊരു സോഡ കമ്പനി തുടങ്ങുന്നതാണ് നല്ലത്. വണ്ടി എടുക്കടാ ശശാങ്ക. ഓ, കേറപ്പച്ച. അപ്പച്ചന എപ്പ മുതൽ? കുറച്ചും കൂടെ അവലൂസിന്റെ എടുത്തിട്ട് അവന് വലിയ ഇഷ്ടമോ? വേണ്ടേ, ഈ കൊടക്കകത്തോട്ട് വെച്ചോ. അപ്പച്ചൻ കാണണ്ട.
എവിടേക്ക് അമ്മച്ചി മോളും കൂടി? ഒന്ന് ഡോക്ടറെ കാണാനാ. എന്താ കൊടക്കി ഗർഭണ്ടാ? ആരെന്റെ ആള്? കൊടയുടെ വയറ് വീർത്തിരിക്കണോണ്ട് ചോദിച്ചു എന്നുള്ളൂ. എന്താ അടി മോളി അതില്? ഏയ് ഒന്നുമില്ല അപ്പച്ച. ഒന്നുമില്ലെങ്കി മോള് ആ കൊട മുകളിലേക്കൊന്ന് നിർത്തി കാണിച്ചേ അല്ലേടേ. അത് പാപ്പിക്ക് ഇച്ചിരി പലഹാരങ്ങളാ. ആഹാ, മോളിക്കുട്ടി അതൊന്ന് തുറന്നേ, എന്നിട്ട് അത് ആ പശുവിന്റെ പാത്രത്തിൽ അങ്ങോട്ട് ഇട്ടേ. പങ്കട ഇളക്കടി. നിങ്ങൾക്ക് അവനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം. അല്ലാതെ അവനെ കാണണമെന്നും പറഞ്ഞ് ആരെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയ കേറിക്കോ കേറിക്കോ. വിട്ടോ വിട്ടോ, വണ്ടി പോട്ടെ. ആ ആ സമയാസമയം പോഷകാഹാരം, മാറി മാറി കൊടുക്കാൻ പുതിയ ഡ്രസ്സ്, കാശിന് കാശ്, ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നതാ. ഞാൻ അപ്പനും മോനും കൂടി എല്ലാം തൊലച്ചില്ലേ? എന്നാ നീ അങ്ങോട്ട് പൊക്കോ, എനിക്ക് വേണ്ടി ആരൊന്നും സഹിക്കണ്ട. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, പാപ്പിച്ചായന്റെ കൂടെ ആർന്ന് ഞാനും കൂടി നശിച്ചോണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. അങ്ങനെ നശിക്കത്തൊന്നുമില്ല. എടാ നീ നോക്കിക്കോ, ഇനിയുള്ള പാപ്പിയുടെ കളി നീ കണ്ടോ? ഇളയാൻ കണ്ടതാ അപ്പച്ചനെ. വിളഞ്ഞ വിത്ത വെറും വെള്ള പേപ്പർ കൊണ്ടല്ലേ നാട്ടുകാരെ ശ്രദ്ധ തിരിച്ചിട്ടത്. സത്യം നാട്ടുകാർക്ക് മനസ്സിലായത് കൊണ്ടാ പാപ്പിച്ചാനെ തടി കേടാവാതെ. പാപ്പിച്ചായോ, നമ്മളൊരു കളി കളിക്കാൻ ഇറങ്ങുമ്പോ ഓപ്പോസിറ്റ് ടീമും നമ്മളെക്കാൾ കളി അറിയാവുന്നവരാണെന്ന് മനസ്സിലാക്കി വെച്ച് കളിക്കണം. ഇനി എവിടുന്ന് തുടങ്ങണമെന്ന് ആലോചിക്കേ. ഇത്തിരി കണ്ട മിനി മുതൽ ഇംഗ്ലീഷ് കൺട്രിയാകാൻ പോകുന്നു. അടുത്ത സ്കൂൾ തുറപ്പ് മുതൽ പാപ്പിച്ചായൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുന്നു. ഇതിനെ പിന്താങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ പറയുന്നത് കേൾക്കൂ. Therefore, if an effective voice should be produced, the dramatist must devise a new way. Ayyoyo, paadam cholli padichum, patti padichum, alayoralagum, keto njanum oralagum. Adhe, nammal arengilumayi theeran, English padikkanam. English padichale nammal India ariyu. Nammude priyappetta mammooka, Indiaye kuricha Englishil parayunnathu kelku. Adu ariyanamengil ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഇവരുടെ രണ്ടുപേരുടെയും അഭ്യർത്ഥനയെ മാനിച്ച് നമ്മുടെ ഗ്രാമത്തിന്റെ രോമാഞ്ചം, നമ്മുടെ എല്ലാമായ പാപ്പിച്ചായന്റെ ഒറ്റയ്ക്കുള്ള ആദ്യത്തെ സംരംഭം സെന്റ് പാപ്പീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. സെന്റ് പാപ്പീസാ? വെറും പാപ്പി എന്ന് പറഞ്ഞ മോശമല്ലേ? ഇപ്പൊ ഒരു അഡ്രസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു വെയിറ്റ് ആയിക്കോട്ടെ. അതെ, മലയാളം സ്പീക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. നമ്മുടെ പാപ്പിച്ചായൻ ഒരു സ്കൂള് തുടങ്ങിയാൽ 100 സ്കൂള് തുടങ്ങിയ മാതിരി. പാപ്പി വഴി തനി വഴി. പേരു വഴിയ. പിന്നല്ലാതെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങാന്ന് പറഞ്ഞ വലിയ നൂലാമാലെ മത്തായിച്ച ചെല്ലും പഴക്കും പെർമിഷൻ എടുത്തു വെച്ചേക്കല്ലേ. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് വെച്ച നടത്താം. നേരത്തെ അനുവാദമൊക്കെ വാങ്ങിയിട്ടുള്ളതാ. അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ അവന്റെ പേരില. അതാ അവന്റെ അഹങ്കാരം. വല്ലാത്ത ചെയ്തായി പോയി. ഇനി ഇത് പൊളിക്കാൻ എന്താ പരിപാടി? സ്കൂളിന്റെ പണി തുടങ്ങട്ടെ, എന്നിട്ട് പൊളിച്ചാ പോരെ. അത് കേട്ടാ മതി, അത് കേട്ടാ മതി. അങ്ങനെ അടിച്ചടിച്ച് നിക്കണം. ഈ അപ്പനും മകനും കൂടെ അടി കൂടുന്നത് കാണാൻ ഇത്തിരി രസമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ പോയാ കളി കാര്യാവും. അതെ അതെ, ഏറ്റവും വലിയ പ്രശ്നം ആ മാർക്കറ്റിന്റെ കാര്യത്തിലാ. കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്നവരാ ഇവിടുത്തെ 99% ആൾക്കാരും. അപ്പനും മോനും രണ്ടായതോടെ മാർക്കറ്റിന്റെ കാര്യം കഷ്ടത്തിലായി. മാർക്കറ്റ് പിടിക്കാമെന്ന മാണിക്കുഞ്ഞിനെ അവര് തല്ലി ഓടിക്കുകയും ചെയ്തു. ആ മാർക്കറ്റ് പൊളിഞ്ഞ ഈ നാട് മുടിഞ്ഞെന്ന് കൂട്ടിയാ മതി. എന്നാലും പാപ്പി ഇനിയും കളിക്കും, കാരണം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ അതുപോലെ നാണം കെടുത്തിട്ടുള്ളത്. പാപ്പിച്ചായ കൂടെ നിന്നപ്പോഴാ അപ്പച്ചനല്ലേ ഉണ്ടാക്കിയെന്നുള്ളത് സത്യം. പക്ഷെ പാപ്പിച്ചായ ഉണ്ടാക്കിയത് അപ്പച്ചനാണെന്നുള്ള വേറൊരു സത്യം പരിഗണിക്കുമ്പോ ഒന്ന് അയഞ്ഞു കൊടുത്താൽ എന്നാ പാപ്പിയുടെ വില എന്താന്ന് അപ്പച്ചൻ അറിയാൻ പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ തോറ്റെന്ന് അപ്പച്ചൻ പരസ്യമായിട്ട് അങ്ങോട്ട് പറയണം. എന്റെ പട്ടി പറയും, ഞാനാണോ അപ്പൻ, അവനാണോ അപ്പൻ. അപ്പനെ തോൽപ്പിക്കാൻ നടക്കുന്ന ഒരു മോൻ. സ്നേഹമില്ലാത്തവൻ അപ്പനാകുമ്പോ മക്കളെ ചീത്ത പറയും. വേണമെങ്കിൽ രണ്ട് പൊട്ടിക്കുകയും ചെയ്യും. മത്തായിച്ചൻ ആരും എടുത്തറേ
ശശാങ്ക ഇത് ഇവരുടെ കുടുംബകാര്യമാണ്. ഇവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അവനത് പറയാനുള്ള അധികാരമുണ്ട്. ഒരു ആപത്ത് സമയത്ത് കൂടെ നിന്നോനാ. ശത്രുക്കളോട് പോലും ക്ഷമിക്കാനാണ് മത്തായിച്ച കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാന്നോ സ്വന്തം മകനോട്? കർത്താവിനത് പറയാം. കാരണം കർത്താവ് പെണ്ണും കെട്ടിയിട്ടില്ല, അങ്ങേക്ക് ഇതുപോലെ തലതെറിച്ച പിള്ളേരും ഇല്ല. കർത്താവ് ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഞാനിവിടെ രണ്ടു മൂന്ന് കുരിശ് ചുമന്നോണ്ടിരിക്ക. വരുന്ന വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളി മൈതാനത്ത് വെച്ച് വമ്പിച്ച സിനിമ പ്രദർശനം. ഓരോ ദിവസവും ഓരോ സിനിമ. മക്കളെ ദ്രോഹിക്കുന്ന, വാക്കത്തിരിവില്ലാത്ത അപ്പന്മാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട 5 ചരിത്ര സിനിമകൾ. മക്കൾ മഹാത്മ്യം, അച്ഛനുറങ്ങാത്ത വീട്, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, മേരേ ബാപ് പഹലേ ആപ്പ്, ഡാഡി കൂൾ അഥവാ തണുത്ത തത. വേണ്ടായിരുന്നു മോളെ, ഈ ഗ്രാമം മുഴുവൻ അസൂയയുടെ കണ്ടിരുന്ന ഒരു അപ്പനും മോനും അത്. അവരുടെ സ്നേഹവും സന്തോഷവും നീ കാരണം ഇല്ലാണ്ടായത്. അമ്മച്ചി, ഞാൻ അന്നേരത്തെ ഒരു മാനസികാവസ്ഥയില്. എന്തായാലും വേണ്ടായിരുന്നു. അവിടുത്തെ അമ്മച്ചിയുടെ മോടയും ബ്രാക്ക് എന്റെ മോക്ക് കിട്ടല്ലേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. വാൽമത്തി ഇവിടെ ചേക്കുമ്പോഴും പാപ്പിച്ചായന്റെ വൃത്തികെട്ട ശീലം നിർത്തരുത് കേട്ടാ. മിണ്ടാതെ കണി വരുന്നുണ്ടോ? ആ വരുന്നുണ്ട്, തുറന്നോ. എവിടെടാ? മുമ്പിലല്ല, പുറകില്. ഇവിടെ വന്നു വന്ന് കണിയൊക്കെ ഇപ്പൊ പുറകെ കൂടി ആയോടാ. ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ. കണി കാണലൊരു രോഗമായിട്ട് വൈദ്യശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടില്ല മോളെ. അവരെന്താ പറഞ്ഞേ? കുട്ടാപ്പി, പഞ്ചായത്ത് ഓഫീസിലെ ഒരു പരാതി കണ്ടു. പരാതിക്കാരനോട് ഒരു 11 മണിയാകുമ്പോ ഓഫീസിലോട്ട് വരാൻ പറ. കുറുപ്പിട്ട, 11 മണിയാ. പതിനഞ്ച് വർഷം മുൻപ് ഇപ്പൊ നിരപ്പേൽ ടെക്സ്റ്റൈൽസ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പകുതി പഞ്ചായത്ത് വക പുറമ്പോക്കാണെന്നും ആ സ്ഥലം പഞ്ചായത്തിലേക്ക് കണ്ടുകെട്ടണം എന്നതുമാണ് പരാതി. ഈ പരാതി തന്ന തെണ്ടിക്ക് കുടുംബ പേരോ അപ്പന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഈ പരാതിയുടെ അടിയിൽ ഒരു അഭ്യുദയകാംക്ഷി പാപ്പിന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ. എനിക്ക് തോന്നി പുറമ്പോക്കിനോട് ഇത്രയും താല്പര്യമുള്ളവൻ ഏതെങ്കിലും അഡ്രസ് ഇല്ലാത്തവനാകുമെന്ന്. പ്രസിഡന്റിന്റെ പരാതി മുഴുവൻ വായിച്ചല്ല, പെട്ടെന്ന് തീരുമാനമെടുക്കണം. എനിക്ക് മാന്യന്മാരായിട്ട് വേറൊരു മീറ്റിംഗ് പുറത്തുള്ളതാ. എന്താ ഇതിന് മറുപടി പറയാനുള്ളത്? പ്രസിഡന്റെ, ആധാരത്തിലുള്ള സ്ഥലത്താണ് കടയിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അളന്നു നോക്കിക്കോളൂ. ഈ സ്ഥലം ഞാൻ കട പൂട്ടി വീട്ടിൽ പോകുമ്പോ കക്ഷത്തിൽ വെച്ച് കൊണ്ടുപോകാറില്ല. അളക്കണം പ്രസിഡന്റെ, അളക്കണം. ഈ നിരപ്പേൽ മത്തായും കുടുംബക്കാരും പണ്ട് വളച്ചെടുത്തിട്ടുള്ളതാ. ഈ പെണ്ണിനെ വളയ്ക്കാൻ പറ്റാത്തവനാണ് പുറമ്പോക്ക് വളയ്ക്കണ കാര്യം പറയുന്നത്. ഇത് തിരുവാതിര കളിക്കാനുള്ള സ്ഥലമല്ല, ഇതൊരു പഞ്ചായത്ത് ഓഫീസാ, കുറച്ചുകൂടി ഡീസന്റ് ആവണം. അതങ്ങനെയുള്ളവരോട് പറയൂ. പിന്നെ പ്രസിഡന്റെ, ഈ സ്ഥലത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാം എന്റെ കാൽ കീഴിലാന്ന് ധരിക്കുന്ന, മീശയില്ലാണ്ട് മീശ പിരിച്ചോണ്ടിരിക്കുന്ന നേരപ്പേൽ മത്തായി എന്തൊക്കെ വളച്ചെടുത്തിട്ടുണ്ട്, എന്തൊക്കെ എവിടെയൊക്കെ പൂഴ്ത്തിവെച്ചുണ്ടെന്നും ആരെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം. വിടില്ല ഞാൻ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത എന്റെ പരാതി ഇൻകം ടാക്സിനോടാ. ഇപ്പൊ തന്നെ പോവാ ഞാൻ ഡൽഹിക്ക്. കുട്ടപ്പി, ജീപ്പ് എടുക്കടാ. ആ ജീപ്പ് കൊണ്ട് ഡൽഹിക്കോ? എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഇൻകം ടാക്സുകാരുടെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല, അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ചെന്ന് സറണ്ടർ ചെയ്യാം. ഇൻകം ടാക്സുകാരി അല്ല പേടി, അവന് എന്നെ കുറിച്ച് അറിയുന്ന വേറെ രഹസ്യങ്ങൾ വീട്ടിലെ മറിയോട് പറഞ്ഞ എന്റെ ഫാമിലി ലൈഫ്. എന്ത് രഹസ്യം അപ്പച്ച? പോടാ അപ്പച്ചൻ, അവന്റെ അമ്മയുടെ തേങ്ങ. ഈ സ്റ്റേ ഓർഡറിൽ പറയുന്നത് നിരപ്പേൽ മത്തായി നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലും പാപ്പിക്ക് തുല്യ അവകാശമുണ്ട്, അതിനുള്ള രേഖകളും കയ്യിലുണ്ടെന്നാണ്. ഇങ്ങനെയുള്ള തർക്കം നിലവിലുള്ളതിന് കോടതിയുടെ അനുവാദം ഉണ്ടാകുന്നവരെ മത്തായിച്ചന്റെ എല്ലാവിധ പണമിടപാടുകളും മരവിപ്പിച്ചിരിക്കുക. ഞങ്ങളുടെ ഭാഷയിൽ ഫ്രീസ് ചെയ്തു എന്നൊക്കെ പറയും. ചുരുക്കി പറഞ്ഞാൽ ഇനി കോടതിയിൽ നിന്ന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബാങ്കിൽ നിന്ന് നയാ പൈസ എടുക്കാൻ പറ്റില്ല. അതല്ലേ വക്കീലേ? അതെ. എന്നാ പിന്നെ സാറിന് ഞാൻ ഓഫീസിൽ വന്ന് കണ്ടോളാം. ആയിക്കോട്ടെ. ഛേ,
ഈസ്റ്റ് നമ്മൾ ആദ്യം പാപ്പി കഴിക്കേണ്ടതായിരുന്നു. ഒന്നുമില്ലാത്തവന്റെ എന്ത് മരവിപ്പിക്കാന് ഉണ്ട്? ജോലിക്കാരുടെ ശമ്പളം, ചിട്ടിയുടെ കാശ്, അടവ്, തീരിവ് എല്ലാം കുഴപ്പത്തിലായല്ലോ. അന്വേഷണവും കേസും കൂട്ടവും ഒക്കെ കഴിയുന്നത് വരെ പിടിച്ചു നിൽക്കാൻ എന്താ ചെയ്യാ എന്റെ കർത്താവ്? ശശാങ്ക, അയ്യോ മത്തായിച്ച, ഞാനിപ്പോ ആകെ ടൈറ്റില്ല. എടോ, എന്റെ വാച്ച് കേടായതുകൊണ്ട് സമയം ചോദിക്കാൻ വിളിച്ചതാ. 12 എന്ത് വേഗം ഇപ്പൊ സമയം പോകുന്നല്ലേ. അല്ല മറിയേ, നിന്റെ പേരിൽ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ കനാലിന്റെ തൊട്ടപ്പുറത്തെ 5 ഏക്കർ പറമ്പ്. അയ്യോ, 5 ഏക്കറോ? ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ചേ. അല്ല, ഈ വീട് ആരുടെ പേരില? എന്തിനാ? മത്തായിച്ചന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, കയ്യിലുള്ള എല്ലാം വിറ്റ് പേർക്ക് പാപ്പിക്ക് പണി കൊടുത്തേനെ. ഏ, അല്ല, ഒരു പാഠം പഠിപ്പിക്കാനാ. മറിയേ, തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ ആ 5 ഏക്കർ നമുക്ക് കൊടുക്കാം. അതാ ബുദ്ധി. അല്ലാതെ മണ്ണ് കെട്ടി പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? വാങ്ങാൻ ഞാൻ അവിടെ കൊണ്ടുവരാം. ഏതായാലും അമ്മച്ചോട് അന്വേഷണം പറയാൻ മാറ്റം. മഴ പെയ്തപ്പോ കേറി നിന്നതാണോ, കുമ്പസരിക്കാൻ വന്നതാണോ? അല്ല, പതിവില്ലാത്തവരൊക്കെ പള്ളി കണ്ടപ്പോ ചോദിച്ചത്. വാ, ഞാൻ ജീപ്പ് വരെ കൊണ്ടാക്കി തരാം. കുഴപ്പമില്ലേ, മാറും. വാ. കാര്യങ്ങൾ ഇങ്ങനെ ആയതില് എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തിനാ എന്റെ കല്യാണം മുടക്കിയത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. ഞാൻ ആരുടെയും കല്യാണം മുടക്കിയിട്ടില്ല. പിന്നെ വീട്ടിലൊന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് കേട്ടപ്പോ ഞാനും എന്തൊക്കെയോ പറഞ്ഞു, പരിസരം നോക്കിയില്ല. അപ്പോ പിന്നെ ആരാ വീട്ടിൽ പോയി തല്ലുണ്ടാക്കിയത്? അവനായിരിക്കും, ശശാങ്കൻ. ഞാനും അപ്പച്ചനും തമ്മിൽ തെറ്റിയ നേട്ടമുള്ളത് അവനല്ലേ. എന്നാ പിന്നെ അത് അപ്പച്ചനോട് പറയായിരുന്നില്ലേ? പ്രശ്നങ്ങൾ തീരില്ലേ? എന്തിന്? ഇത്രയും നാൾ ഒരുമിച്ച് കൂട്ടുകാരെ പോലെ നടന്നിട്ടും എന്നെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ആളെ ഞാനിനി എന്തു പറഞ്ഞു മനസ്സിലാക്കാനാ? ആ സമയത്ത് അവിടെ മാണിക്കുഞ്ഞിനെ കണ്ടു വെച്ച് അതിന്റെ പിന്നിൽ അയാളാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ? പറ്റും. അവന്റെ കണ്ണിൽ ഞാൻ കണ്ടതാണ് അപ്പക. ആനി കൂടെ ഉണ്ടായിപ്പോയി. അവനെ കിട്ടും എന്റെ കയ്യില്, കർത്താവിന്റെ ഉമ്മി കൊണ്ടു തരും. നീ എന്താടി ഇവിടെ? അപ്പച്ചൻ കാണാതെ വന്നതാ. ഇച്ചായന് ആഗ്രഹമില്ലല്ലോ ഞങ്ങൾ ഇന്നും കാണാൻ. ആര് പറഞ്ഞു ഞാൻ കാണുന്നില്ലെന്ന്? അമ്മച്ചി നീയും പള്ളിയിൽ വരുന്നതും നീ പഠിക്കാൻ പോകുന്നതും ഒക്കെ പാപ്പിച്ചാന്റെ കൺമുമ്പിലൂടെ അല്ലേ. അമ്മച്ചിയുടെ മുമ്പിൽ വന്ന് ഒരു സീൻ ഉണ്ടാക്കാൻ തൽക്കാലം താല്പര്യമില്ല. അപ്പച്ചനെതിരെ കേസ് കൊടുത്ത്? അപ്പച്ചന്റെ പിടിപ്പീട് മുതലെടുക്കുന്ന ആൾക്കാരെ ഇപ്പൊ കൂടെ ഉള്ളത്. നീയും കൂടി അനുഭവിക്കേണ്ട മുതലല്ലേ. ഒരുപാട് ആലോചിച്ചിട്ട് ഇച്ചാൻ ആ വഴിയെ കണ്ടുള്ളൂ മോളെ. ഒരു യുദ്ധമാകുമ്പോ അങ്ങനെ പലതും ഉണ്ടാവും. അത് വിട്. അല്ല,
നരപ്പേൽ മത്തായി എന്ന് പറയുന്നു? അത് പറയാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അമ്മച്ചിയുടെ പേരിലുള്ള 5 ഏക്കർ പറമ്പില്ലേ, അത് കൊടുക്കാൻ പോവാ. ആ സ്ഥലം കേസ് കൊടുത്തപ്പോ ആ സ്ഥലം ഞാൻ ഒഴിവാക്കിയത് അത് അമ്മച്ചിയുടെ പേരിലായതുകൊണ്ടാ. ആ ശശാങ്കനാ ഇതിനുള്ള ഏർപ്പാടൊക്കെ നടത്തണേ. പറമ്പ് വെടിപ്പാക്കാൻ നാളെ ജെ സി ബി ഒക്കെ വരുന്നുണ്ട്. നീ പോക്കോ. മത്തായിച്ച വെള്ളം കുടിക്ക്. ഏകദേശം 1500 വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന അതിപുരാതന സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളാണ് പ്രിയങ്കരനും പ്രമാണിയുമായിട്ടുള്ള നിരപ്പേൽ മത്തായിയുടെ പറമ്പിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ജെ സി ബി കൊണ്ട് പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ അമൂല്യ വസ്തുക്കൾ കണ്ടെത്തിയത്. ഇപ്പോൾ നമ്മളോടൊപ്പം ജെ സി ബിയുടെ ഡ്രൈവറായി ശ്രീ വേലായുധനുണ്ട്. നമുക്ക് വേലായുധനോട് ചോദിക്കാം. പറയൂ വേലായുധൻ, താങ്കളാണോ ആദ്യം കണ്ടത്, അതോ ജെ സി ബി ആണോ ആദ്യം കണ്ടത്, അതോ ഈ നാട്ടുകാരാണോ ആദ്യം കണ്ടത്? പറയൂ. ആദ്യം കണ്ടത് ഞാൻ തന്നെയാണ്. ഞങ്ങളിത് ആ കിഴക്കൻ മൂലയില് മണ്ണെടുത്ത് തുടങ്ങിയിരുന്നു. വെറുതെ പറയല്ല, എടുത്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഈ മണ്ണ് സാധാരണ മണ്ണല്ല, ജെ സി ബിയുടെ പല്ലിറങ്ങില്ല. ഞാനത് എന്റെ അസിസ്റ്റന്റ് പയ്യനോട് പറയുകയും ചെയ്തു. അതെ അതെ, ആശാനോട് പറയുകയും ചെയ്തു. ഞാൻ പറയാനാ ഡ്രൈവർ, വൃത്തിയാക്കി വൃത്തിയാക്കി ചെല്ലും തോറും എനിക്ക് ഉള്ളില് ആദ്യമായിരുന്നു. അതെന്താ, പണി കഴിഞ്ഞാൽ പൈസ കിട്ടില്ല എന്നുള്ള ആദ്യമായി? പൈസ നേരത്തെ കിട്ടിയല്ലോ. അതല്ല, ഒരു സ്ഥലത്ത് എത്ര കുഴിച്ചിട്ടും പള്ളി പിടിക്കുന്നില്ല. അവസാനം ഞാൻ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോഴല്ലേ ദേഹെടുക്കണ കൊറേ പുണ്യ പുരാതന സാധനങ്ങള്. ശരിയാ, ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും. ഞാനൊരു കാര്യം പറയാം, അതിന്റെ ചുറ്റും ഞാനൊരു വെളിച്ചം കണ്ടതാ. നന്ദി ശ്രീ വേലായുധൻ. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ വേണ്ടി നമുക്ക് ശ്രീ നിരപ്പേൽ മത്തായിയെ സമീപിക്കാം. ഈ അമൂല്യ വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് 5 ഏക്കർ വരുന്ന ഈ സ്ഥലം നിരീക്ഷണ വിധേയമായി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത ഈ അപൂർവ ഭാഗ്യത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണും? ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അമ്മ വളരെ സന്തോഷം തോന്നുന്നു. സന്തോഷം കൊണ്ടിരിക്കേ സന്തോഷം. പാപ്പി ഒരു പീപ്പിയല്ലടാ, മന്നാടിയാരുടെ കടയിൽ നിന്ന് പുരാതന സാധനങ്ങളെല്ലാം വാങ്ങിച്ചാൽ എത്രയാടാ? 40,000. ഓ, ജെ സി ബിയുടെ ഡ്രൈവർക്ക് എത്ര? 10,000. പിന്നെ ആക്രിയോളജി ഡിപ്പാർട്ട്മെന്റ്. ആക്രിയോളജി അല്ലടാ കഴുത, ആക്രിക്കോളജി. അയ്യോ, എന്താണെങ്കിലും നല്ല ആർത്തിയുള്ള ആൾക്കാരായിരുന്നു, അവർക്കൊരു 10,000 വേറെയും കൊടുത്തു. ഓ, കൊറച്ച് കൂടിപ്പോയി. 36% പലിശക്ക് നമ്മുടെ ടൗണിലെ ജോസന്റെ അടുത്ത് വാങ്ങിച്ചാ. എന്നാലും സാരില്ല, അപ്പച്ചനിട്ട് ഒരു മുട്ട പണി കൊടുക്കാൻ പറ്റില്ലോ. 5 ഏക്കറാ സർക്കാരിലേക്ക് പോയത്. ഇത് കുറച്ച് കടുത്തു പോയി വാപ്പിച്ചായ. എന്തോരോ അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണ. ഇതൊക്കെ ചുമ്മാ, സ്ഥലത്തിന് ഒരു ചുക്കും പറ്റത്തില്ല. ആ ഉറപ്പൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളതാ. 1-2 മാസം ഉണ്ടാവും ഇതിന്റെ ചൂട്. ശരിക്കുള്ള അന്വേഷണം വന്ന സംഗതി പൊളിയും. വല്ല കള്ളന്മാരും തൽക്കാലം കുഴിച്ചിട്ടാന്ന് വിചാരിച്ചോളും. ഓ, കാഞ്ഞ ബുദ്ധിയാ. അമ്മച്ചിയുടെ സ്ഥലമല്ലടാ അത്, പോകാതെ ഞാനല്ലാതെ വേറെ ആരും നോക്കാനടാ. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായി ചായ? ഞാനും ഒന്നും ചോദിച്ചോണ്ടിരിക്കുന്നതാ, ഇതിന്റെയൊക്കെ കാര്യം ഉണ്ടോന്ന്. എന്നും എന്റെ പരിപ്പ് എടുക്കല്ലേ, ഇനി ഒരു ബന്ധം ഒന്നും കൂടി നോക്കണോ? ഭക്ഷണമൊക്കെ ആരാ ഉണ്ടാക്കുന്നേ? രാവിലത്തെ ഭക്ഷണം കുഞ്ഞാലിക്കാരുടെ കടയിന്നാ, പിന്നെ ഉച്ചക്കുള്ളത് ഇവന്റെ വക. ഇവൻ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ ഇതേ അതേപടി ആ തെങ്ങിച്ചോട്ടി കിടപ്പുണ്ട്. കാക്കിക്ക് പോലും വേണ്ട, വയറിളക്കാൻ നല്ലതാന്നാ അത് കഴിച്ചൊരു പട്ടി ഇന്ന് രാവിലെ വന്ന് പറഞ്ഞു. കുറ്റം പറഞ്ഞു, വെക്കാ സാധനങ്ങൾ ഇല്ലെങ്കിലേ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ഓടിയിരുന്നാ ഞാൻ സാധനങ്ങൾ സംഘടിപ്പിക്കുന്നത്. മോഹിളിക്കുട്ടിക്ക് അറിയോ, പാവ അയലോക്കാരി എന്നെ ദൈവത്തെ പോലെ കാണുന്നോണ്ടാ കാര്യങ്ങൾ നടന്നു വന്നത്. ദൈവത്തെ പോലെയോ? ആ, കഴിഞ്ഞ ദിവസം മുളക് തീർന്നപ്പോ ഞാൻ അപ്പുറത്ത് വീട്ടിൽ കടം ചോദിക്കാൻ ചെന്നു. അപ്പൊ അവരെന്താ പറഞ്ഞെന്നറിയാമോ? ദൈവമേ, നീ പിന്നെയും വന്നോന്ന്. ഇല്ല ഇച്ചായ, ഒന്ന് പോയടാ. എന്തായാലും ഇച്ചായൻ അങ്ങ് ക്ഷീണിച്ചു പോയി. ഹൈ, എന്നിട്ട് നാട്ടുകാര് പറയുന്നത് ക്ഷീണം മൊത്തം നരപ്പേൽ മത്തായിക്കാണെന്നാണല്ലോ. അപ്പനെ പേര് വിളിച്ചു തുടങ്ങിയോടാ. ഈശോയേ, ദേ അമ്മച്ചി സംസാരിച്ചു തുടങ്ങിടാ. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ നീയൊക്കെ മിണ്ടാട്ടം മുട്ടി പോവും. മര്യാദക്ക് നീ വീട്ടിലോട്ട് വാടാ. അമ്മച്ചി, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആരോ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ നാണം കെടുത്തി പറഞ്ഞു വിട്ടത് ഈ അപ്പച്ചനാ. ആ അപ്പച്ചൻ ഇവിടെ ഒന്ന് പരസ്യമായിട്ട് എന്നെ വിളിക്കട്ടെ. വീട്ടിലേക്ക് അപ്പ ഞാൻ വരാം. നിങ്ങൾ അപ്പനും മോനും വാശി കാണിച്ചോണ്ടിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന 2 ആത്മാക്കളും കൂടെ ഉണ്ടാ വീട്ടില്. അത് നിങ്ങൾ മറക്കരുത്. ഒരിക്കലെല്ലാം ഇട്ടെറിഞ്ഞ ആ പാവം മനുഷ്യന്റെ കൂടെ ഇറങ്ങി വന്നവളാ ഞാൻ. ഞാനിപ്പോ ആ കെട്ടിയന്റെ കൂടെ നിക്കണോ, അതോ നൊന്ത് പ്രസവിച്ച എന്റെ മോന്റെ കൂടെ നിക്കണോ? എവിടെയാ ഞാൻ നിക്കണ്ടത്? പറയടാ. ദേ എന്റെ അമ്മച്ചി, ഈ കരച്ചിലൊന്നും എനിക്ക് കേറില്ല, കാണുകയും വേണ്ട.
അമ്മച്ച കരഞ്ഞൊന്നും നീ കണ്ടിട്ടില്ലടാ. ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു കയറുമ്പോ ഞങ്ങൾക്കൊരു കൈക്കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു. നിന്റെ മൂത്തത് എന്റെ കൊച്ച്, ആ കിടപ്പുറത്ത് നെഞ്ചത്ത് ഇപ്പോഴും ഒരു പിടച്ചില്ല. മലമ്പലി പിടിച്ച് ചികിത്സിക്കാൻ ഗതിയില്ലാതെ ഈ കൈ കിടന്ന ആലോളിച്ച് കൊതി തീർന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കും കർത്താവ് അങ്ങ് തിരിച്ചു വിളിച്ചു. നീ ഇപ്പൊ തോപ്പിക്കാൻ നോക്കുന്ന നിന്റെ അപ്പച്ചനുണ്ടല്ലോ, അന്നെന്നെ എന്തോ പറഞ്ഞ ആശ്വസിപ്പിച്ചെന്നറിയാവോ? നമുക്കൊരു മോനെ കർത്താവ് തരും. അവൻ നമുക്ക് എല്ലാ സുഖവും സന്തോഷവും തന്നു. നമ്മളെ പൊന്നു പോലെ നോക്കുമെന്ന് ആ പാവം മനുഷ്യനോടാ നീ ഇപ്പൊ നിന്റെ ഈ വേണ്ടാത്ത വാശിയൊക്കെ കാണിക്കുന്നേ. നിങ്ങളുടെ അപ്പന്റെയും മോന്റെയും ചിരിയും കളിയും തമാശയും കൊണ്ട് നമ്മുടെ വീടൊരു സ്വർഗമായിരുന്നടാ. എപ്പോഴാടാ മോനെ നിന്റെ ഉള്ളിൽ സാത്താൻ കയറിയത്? സാത്താൻ കയറിയത് എന്റെ ഉള്ളാണോ അപ്പച്ചന്റെ ഉള്ളാണോ എന്ന് അമ്മച്ചി തണുത്ത മനസ്സിലൊന്നും ആലോചിക്കേ. കുട്ടാപ്പി ഒരു വീട്ടിൽ കൊണ്ടാക്കണം. പൈസ ഞാൻ തരും, ഇപ്പൊ ഞാൻ കുറച്ച് പ്രശ്നത്തിലാ. നിങ്ങൾ അപ്പനും മോനും തല്ലുവോ കൊല്ലുവോ എന്നെ വേണേലും വായിക്കോ, ഞങ്ങള് പാവം ജനങ്ങൾ എന്നാ പഴിച്ചു. ഞങ്ങൾ ഇത്രയും പേരുടെ ഒറ്റ വാക്കിന്റെ പുറത്താ ഇവിടത്തെ ആൾക്കാർ അടങ്ങി നിൽക്കുന്നത്. രണ്ടു ദിവസത്തിനകം സംഗതി തീരുമാനം ആയില്ലെങ്കിൽ അടുത്ത നടപടി നോക്കുന്ന മാർക്കറ്റിലുള്ളവർ പറയുന്നു. പലതവണയെ ഞങ്ങളിത് പറയുന്നു. അതുകൊണ്ട് മത്തായി ചേട്ടൻ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നത്. പാപ്പിച്ചായനുണ്ടായിരുന്നപ്പോ റോളിംഗ് പരിപാടികൾ പുള്ളി തന്നെ ചെയ്യുമായിരുന്നു. മത്തായി ചേട്ടനോ ഞാനോ ഇവിടെയുള്ള മറ്റുള്ളവരോ ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. പൈസയുടെ കാര്യത്തിൽ അത്ര കൃത്യമായിരുന്നു പാപ്പിച്ചായൻ. എടോ ആ ചൂളപ്പറമ്പിലെ ശോശാമയുടെ മോള് പ്രസവിച്ചു എന്ന് കേട്ടല്ലോ. ആൺകുട്ടിയാ? ആ ആൺകുട്ടിയാ. ആ എന്ത് കാര്യം. എനിക്കൊരു ചായ മധുര ആവാ. തനിക്കോ? മത്തായച്ചന് വേണ്ട, ഇപ്പൊ ഗുളിക കഴിച്ചതല്ലേ ഉള്ളൂ. പ്രഷറിന്റെ ആയിരിക്കും അല്ലയോ? ഈ പ്രഷറിന്റെ ഗുളിയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, കഴിക്കാൻ തുടങ്ങിയാ പിന്നെ ആജീവനാന്ത് നിർത്താൻ ഒക്കത്തില്ല. അത് തന്നെ ആ ജീവിതത്തിന്റെ കാര്യത്തിലും. നമ്മൾ തോറ്റുകൊടുക്കാൻ തുടങ്ങിയോ തോക്കാനേ നേരം കാണത്തുള്ളൂ. എന്നെ മറന്നുപോയി മത്തായച്ച, നമ്മൾ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, എങ്ങനെ മറക്കാനല്ലയോ? ഉടുമുണ്ട അഴിച്ചു നിർത്തിച്ച ആളുകളല്ലയോ ഉള്ളത്. പറയാലോ, അന്നേരം എനിക്ക് ദേഷ്യമല്ല അസൂയ തോന്നിയത്. ആളുകൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും കണ്ടപ്പോ എന്നെ പൊടിക്കയ്യാ മത്തയച്ചത്. സ്വന്തം നാട്ടിൽ എനിക്കില്ല ഈ നിലയും നിലയും. ഒക്കെ കാശും പുറത്തുള്ള കളിയാ. ഇവിടെ ഉള്ളമാര് ഞാൻ കാശ് വലിച്ചെറിഞ്ഞിട്ടും നിങ്ങളെ കണ്ടപ്പോ ഒറ്റ മറച്ചില്. ഒക്കെ സ്നേഹത്തിന് പുറത്താ മാണിച്ചായ. ഇവിടുത്തെ ആളുകളെല്ലാം മത്തയച്ചത് മക്കളെ പോലെയാ. ഓ അതാണ് ഇത്ര സ്നേഹം. കേട്ട മത്തയച്ച, എന്നെ അന്യനായിട്ട് കാണരുത്. നിരപ്പേൽ മത്തായിയോടുള്ള ബഹുമാനമാണെന്ന് കൂട്ടിക്കോ. അവസ്ഥകളൊക്കെ എനിക്കറിയാം. ഇത് സ്വന്തം കാശാന്ന് വിചാരിച്ചെടുത്ത അകത്തേക്ക് വെച്ച് ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ നടക്കട്ടെ. ഇനി ഇത് വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കടായിട്ട് അങ്ങ് കൂട്ടിയാ മതിയെന്നേ. ഈ ആണുങ്ങൾ കൂട്ടുകൂടിയാ പിന്നെ ഈ പേപ്പർ കഷ്ണത്തിന്റെ പേര് സ്നേഹം. പിന്നെ ഒരു അപേക്ഷ ഉണ്ട് മത്തായിച്ച, ആ മാർക്കറ്റ് ഇങ്ങനെ ശ്മശാനം പോലെ ആക്കരുത്. ഒച്ചയില്ല അനക്കുമില്ല, ഒറ്റയ്ക്ക് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ അതങ്ങ് കൊടുത്തു കളയുന്നേ. മാർക്കറ്റ് വീണ്ടും നോട്ടം വിട്ട് ഞാൻ വന്നിരിക്കുക എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ആർക്കെങ്കിലും കൊടുത്തുള്ള പൈസ മേടിച്ച് കീശയിലിട്ട് മത്തയച്ച, വയസ്സും പ്രായമൊക്കെ ആയില്ലേ, പോകുന്നതിന് മുമ്പ് ജീവിതം ആസ്വദിച്ചു പോ. നാട്ടുകാർക്കിപ്പോ നിങ്ങളിലുള്ള വിശ്വാസം പോയ സ്ഥിതിക്ക് മാർക്കറ്റ് വിട്ടുകളയുന്ന മത്തയച്ച ബുദ്ധി. മാണിക്കുഞ്ഞെ, തനിക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴവും അതിന്റെ ഉദ്ദേശവും മനസ്സിലാകാഞ്ഞിട്ടല്ല ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നത്. ഈ വീട്ടുമുറ്റത്ത് വന്ന് ഏത് പട്ടി കുറച്ചാലും ഞാൻ കുറച്ചു നേരം കേട്ടു നിൽക്കും. കാര്യമുള്ള കാര്യത്തിനാണോ അതോ നമ്മളെ വെറുതെ ആക്കാനാണോ ആ കുരാന്നറിയാൻ. ഇനിയും വിട്ടു തന്നാൽ ഇയാൾ എന്റെ അപ്പന് വില പറയും. അതുകൊണ്ട് മാണിക്കുഞ്ഞു മുതലാളി ബലപ്പെട്ട് കയറ്റി വെച്ച് ആ കാലിറക്കിട്ട് ഒന്ന് എണീറ്റേ.
എന്നിട്ട് നേരത്തെ പറഞ്ഞ സ്നേഹം നിറച്ച ഈ പെട്ടി എടുത്ത് ആ വിട്ടോ വിട്ടോ പുറത്തേക്ക് വിട്ടോ. ചായ ക്യാൻസൽ. നീ അകത്തേക്ക് വിട്ടോ. ആ ശശാങ്ക പുറത്തേക്ക് വിട്ടോ. ആ ആ അതെ, ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ കൈയും കാലോട്ട് അടിക്കുക. എന്നിട്ടും കാരണം അവരുടെ അഹങ്കാരത്തിന്റെ കുറവില്ല. സ്നേഹിച്ച് തലോടി വാങ്ങാന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല. തട്ടിപ്പറിച്ചെടുക്കാനാണ് നമ്മുടെ യോഗം. കണ്ണി കണ്ട ആക്രി ഉക്രികൾ വാറ്റിയൊന്നും കഴിക്കാൻ ഈ പാപിച്ചാനെ കിട്ടില്ല. ഒരു മുതലുമില്ലാത്ത ചില പുതിയ മുതലാളിമാരുടെ വരവും പോക്കും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നല്ലോ കേശവ. ഗതികെട്ട പുല്ലും തിന്നും എന്ന് പറഞ്ഞ് നടക്കുന്ന ചില പഴയ മുതലാളിമാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. മുതലാളിയോട് സംസാരിക്കാനുണ്ട്. അതിന് ഞാനിപ്പോ മുതലാളിയായി. ചെക്ക് പോസ്റ്റിന്റെ മുതലാളിയോ? മിണ്ടാതെ കേട്ടോണം, തോറ്റെങ്കി തോറ്റെന്ന് സമ്മതിക്കണം. ഈശ്വരെ, അതും കണ്ടുപിടിച്ചോ? തോറ്റതാ പത്താം ക്ലാസ്. തോറ്റെന്ന് മറച്ചു വെച്ചുകൊണ്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഞാൻ ഈ ജോലി കയറിയത്. പെൻഷൻ അവറായി. മിണ്ടാതെ കേക്കടോ മാപ്പിള. മാപ്പിളയോ? ഒറ്റയ്ക്ക് നിൽക്കാൻ കേൾപ്പില്ലെന്ന് ഉറപ്പായപ്പോ ചില വരുത്തന്മാരുടെ കൂട്ടുപിടിച്ച് ഇവിടുത്തെ പാവപ്പെട്ട നാട്ടുകാരുടെ വയറ്റത്തടിക്കാൻ നോക്കിയാ ഈ പാപ്പി വെറുതെ ഇരിക്കത്തില്ല. വെറുതെ ഇരിക്കാൻ പറ്റാത്തത് മൂലക്കുരുവിന്റെ അസുഖം ഉള്ളത് കൊണ്ടാ. ദൈവമേ, അതും പുറത്തറിഞ്ഞ സമ്മതിക്കില്ല ഞാൻ. പറയാനുള്ളത് വളച്ചിട്ടത പറ. അതാണ് തുപ്പ. എന്നാ കേട്ടോ, ഈ നാട്ടിലെ മാർക്കറ്റ് അതെന്റെയും കൂടി അധ്വാനമാ. അത് എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു മാണിക്കുഞ്ഞിനെ മറിച്ചു വിൽക്കാൻ പോവാന്ന് ഒരു ജനസംസാരം കേട്ടു. സമ്മതിക്കില്ല ഞാൻ. നിന്റെ സമ്മതം ആർക്കു വേണടാ. ഈ നിമിഷം വരെ ഞാൻ ഉറപ്പിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ പറയാ. നിന്നോടുള്ള വാശിപ്പുറത്താന്ന് കൂട്ടിക്കോ. മാർക്കറ്റ് ഞാൻ മാണിക്കുഞ്ഞിന് വിൽക്കാൻ പോവാ. നീ ഒരു കോപ്പും ചെയ്യില്ല. എനിക്ക് കിട്ടുന്ന പൈസക്ക് ഞാൻ കൊടുക്കും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും. ആണാണെങ്കിൽ തടയടാ. അത് തടയാൻ പറ്റിയില്ലെങ്കി പാപ്പി ചത്തന്നു കൂട്ടിയാ മതി. പാപ്പിച്ച എന്റെ ആ പറച്ചില്ലെന്തോ പന്തികളുണ്ടല്ലോ. മത്തായിച്ച ഒന്ന് പോടോ. ആ ശശാങ്കൻ എവിടെ? എന്തായാലും നിങ്ങൾ ഇപ്പൊ ചെല്ല്. ഞാൻ എന്താ വേണ്ടെന്നൊന്ന് ആലോചിക്കട്ടെ. ആ ശരി. മാർക്കറ്റിന്റെ കാര്യം ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനോടല്ലാതെ ഇനിയിപ്പോ വേറെ ആരോട് പറയാനാ? ആ മാണിക്കുഞ്ഞിന്റെ കയ്യിലെങ്ങാനും കിട്ടിയാ എല്ലാം തീർന്നു. അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ എല്ലാം തുടക്കം ടീച്ചറിന്ന. അപ്പൊ ടീച്ചറായിട്ട് തുടങ്ങിയ പ്രശ്നത്തിന് ടീച്ചർ തന്നെ ഒരു പരിഹാരം കാണണം. അധികാരത്തിൽ വന്നാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാടിന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം സഹകരണ സംഘം. ഞാൻ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന എന്റെ സ്വപ്ന പദ്ധതി. നിലവിൽ നരപ്പേൽ കുടുംബത്തിന്റെ വകയായ മാർക്കറ്റ് ഈ പദ്ധതിക്കായി മാറ്റിവെക്കാനാണ് തീരുമാനം. മാർക്കറ്റിൽ തന്റെ ഉൽപ്പന്നം കർഷകന് എത്തിച്ചാൽ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ അവ ലേലത്തിൽ വെക്കുന്നു. പുറത്തുനിന്നുള്ള കച്ചവടക്കാരെ ഈ മാർക്കറ്റിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. ലേലത്തിൽ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 80% കർഷകർക്കും 20% സഹകരണ സംഘത്തിന്റെ നടത്തിപ്പിനുമുള്ളതാണ്. പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ ഇത്തിരി കണ്ടത്തിലെ ജനങ്ങൾക്ക് നിലവിലുള്ള വരുമാനത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി ലാഭം കയ്യിൽ വന്നു ചേരുന്നു. പോയി കിടക്കുക.
ഹലോ ദാസമാഷെ, ആനിയ. ഈ രാത്രി വിളിച്ച് ശല്യപ്പെടുത്താന്നറിയാം, പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ ഇത് മാഷിനെ വിളിച്ച് പറയണമെന്ന് തോന്നി. എന്നതാ ടീച്ചറേ? മാഷെ, അവസാനം മാർക്കറ്റിന്റെ കാര്യത്തിൽ നമ്മളൊരു പരിഹാരം കാണാൻ പോവുക. ഒരു ഉഗ്രൻ ഐഡിയ. നിരപ്പേൽക്കാര് ആ മാർക്കറ്റ് ആർക്കും കൊടുക്കുന്നില്ല, പകരം പഞ്ചായത്ത് അതങ്ങേറ്റെടുക്കുന്നു. മാഷെ, ഇനി ഏറ്റവും രസമുള്ള ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാന്ന വിചാരം? അത് പിന്നെ ടീച്ചറല്ലേ. ഞാനെന്നല്ല, പറഞ്ഞ മാഷ് വിശ്വസിക്കത്തില്ല, വേറെ ആരുമല്ല, നമ്മുടെ പാപ്പിച്ചാന കക്ഷി. സന്തോഷം കൊണ്ട് ഞാൻ അപ്പൊ തന്നെ പാപ്പിച്ചാനെ വിളിച്ചു. ആൾ ഔട്ട് ഓഫ് റേഞ്ച്. ഹലോ മാഷി, കേൾക്കുന്നുണ്ടോ? ഉവ്വ് കേൾക്കുന്നുണ്ട് ടീച്ചറേ. സംഗതി അസലായി, ഞാനും ഇപ്പൊ അതിന്റെ ത്രില്ലില്ല. ഇത് കലക്കും, നോക്കിക്കോ, പ്രസിഡന്റിന്റെ കിരീടത്തിൽ ഇതൊരു പൊൻതൂലാവും. അപ്പൊ നമ്മൾ രാവിലെ കാണും. എന്നാ ശരി, ഗുഡ് നൈറ്റ്. മര്യാദക്കാ വണ്ടിയെ പോന്നാ പോരായിരുന്നോ? കൊറച്ച് നടക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ ആയി. വണ്ടിയിൽ വരായിരുന്നു അല്ലേ? പിന്നല്ലാതെ. അല്ല, എന്താ മത്തായച്ചന് പറയാനുണ്ടെന്ന് പറഞ്ഞു? ഈ മാണിക്കുഞ്ഞ് നല്ലവനാണോ ശശാങ്ക? അതന്നെ മത്തായച്ച, ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം. അല്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കാണാം. നിന്നോട് ഒരു അഭിപ്രായം. അയ്യോ, എന്താ ഇത്? ആരാ മത്തായിച്ചാൻ വെട്ടിയത്? പാപ്പി, പാപ്പി, പാപ്പിയോ? ചാവാൻ ഇറങ്ങിയതാണോടാ? പാപ്പിച്ചാൻ എവിടെ പോയതാ? ഒരു വാക്ക് പറഞ്ഞിട്ട് പോകണ്ടെ? ഇന്നലെ രാത്രി പറഞ്ഞു അന്വേഷിക്കത്തൊരു സ്ഥലമില്ല. മൊബൈലൊക്കെ ഔട്ട് ഓഫ് റേഞ്ച്. ടൗണില് കുറച്ച് കാശ് സംഘടിപ്പിക്കാൻ പോയതാ മാർക്കിന്റെ കാര്യത്തിന്. എന്താ കാര്യം? എന്താ അപ്പച്ചൻ? എന്താ സാറേ? ഓ, അപ്പൊ ബാപ്പി മുതലാളി ഒന്നും അറിഞ്ഞില്ല അല്ലേ? കാര്യം പറ സാറേ. ചെലക്കാതെ വന്ന് വണ്ടി കയറടാ. സാറേ, എന്റെ അപ്പച്ചൻ വെട്ടുകൊണ്ട് ആശുപത്രിയില്ല, ഞാൻ അങ്ങോട്ട്. ഓ, അവിടെ ചെന്നാലും നിനക്ക് നിന്റെ അപ്പനെ കാണാൻ പറ്റില്ല. അവിടെ മൊത്തം പോലീസാ നിന്നെ പൊക്കാൻ. പക്ഷേ നിന്നെ പൊക്കിയ ക്രെഡിറ്റ് എന്റെ പേരിൽ ഇരിക്കട്ടെ. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ അപ്പനെ കൊല്ലുന്ന് വെല്ലുവിളിച്ചിട്ട്, എടാ, നീ നിരപ്പേൽ മത്തായിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതിന് വ്യക്തമായ തെളിവും ഐ വിറ്റ്നസ്സും ഉണ്ട്. സാർ, ഞാൻ എന്റെ അപ്പച്ചന്? സാർ, സാർ എന്തൊക്കെയാ പറയുന്നത്? ഇറങ്ങടാ അങ്ങോട്ട്. അല്ല, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആനി ടീച്ചറെ നീ എങ്ങോട്ടാടാ കടത്തിക്കൊണ്ട് പോയത്? നിങ്ങൾ അപ്പനെയും മോനെയും തമ്മിൽ തെറ്റിച്ചതിന്റെ പകപോക്കലാണ് അതിന്റെ പിന്നിലെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ആരുടെ പരാതി? അതൊക്കെ ഞങ്ങൾ ബോധിപ്പിക്കേണ്ടടുത്ത് ബോധിപ്പിച്ചോളാം. വന്ന് വണ്ടി കയറടാ. വേഗം പിടിക്കുന്നടാ, ഇങ്ങോട്ട് നടക്കടാ. നീ വിളഞ്ഞ വിത്താന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ വിള കുറച്ചു നേരം നിന്റെ കയ്യിൽ കിടക്കട്ടെ. ഞാൻ വിളഞ്ഞ വിത്താ, സാറിനെ പോലെ വളഞ്ഞ വിത്തല്ല. ഇപ്പൊ ഈ വള സാറിനെ കൂടുതൽ ചേരുക. ആണും പെണ്ണും കെട്ട സ്വഭാവ സാറിപ്പ കാണിച്ച്. പാപ്പി, നീ അബദ്ധം കാണിക്കരുത്. ഇപ്പൊ ഞാൻ സാറിന്റെ കൂടെ വന്നാൽ അത് അബദ്ധ. പിന്നെ ഈ പാപ്പി കുറച്ചു നാളത്തേക്ക് വെളിച്ചം കാണില്ലെന്നറിയാം. അപ്പച്ചന് ആനിക്കും എന്നെ ഇപ്പൊ ആവശ്യ, അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് വേണം. ആ പിന്നെ സാർ എനിക്ക് ഇപ്പൊ ആവശ്യമില്ലാത്ത എന്തോ തന്നല്ലോ. അപ്പൊ അത് ഞാൻ തിരിച്ചു തന്നു. പിന്നെ ചാവികൾ ഞാൻ കൊണ്ടുപോകുന്നില്ല, എവിടെയെങ്കിലും വെച്ച് മറന്നു, അതുകൊണ്ട് ഞാൻ വണ്ടിയിലിട്ടേക്കാം. ഇതിലുണ്ട്. ഡീസൽ കുറവാണല്ലേ, താക്കോലിട്ടപ്പോ പാട്ടയുടെ ശബ്ദം കേട്ടേ.
ഒന്ന് പോ സാറേ സാറിനെ കൊണ്ട് ഇതാരെ ചെയ്യിപ്പിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പച്ചനെ വെട്ടിയത് ആനയെ കൊണ്ടുപോയതും ഞാനെല്ലാം പറയാം. എനിക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടായിരുന്നുള്ളത് ശരിയാ, പക്ഷെ കൊല്ലാനൊന്നും ശശങ്കം കൂട്ടു നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആളുകളെ വിളിച്ചുകൂട്ടി മത്തായച്ചനെ ആശുപത്രിയിൽ എത്തിച്ചത്. വെട്ടിയത് ആരാന്ന് പറയടാ. അവനാ, എല്ലാം ചെയ്തത് അവനാ. ഇറങ്ങി വാടി വാടി ഇങ്ങോട്ട്. അറിയില്ല മാഷ, ഞാൻ രാവിലെ മാഷ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴേ ഇവര് എന്താ മാണിക്കുഞ്ഞു മുതലാളി സിനിമാ സ്റ്റൈൽ ഒരു ചേസിംഗ്. കഥ അങ്ങ് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോ ചേസിംഗ് ഒക്കെ ഒരു പതിവല്ലയോ മാഷെ. പക്ഷേ മാഷ് ടീച്ചറെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഈ കഥയിലെ ടീച്ചറുടെ ഹീറോ അവനല്ലേ? ആ പാപ്പി, നിരപ്പേൽ പാപ്പി. ഹീറോ പാപ്പി ആവുമ്പോ മാഷ് പിന്നെ ആരാ? വില്ലൻ, നല്ല ബെസ്റ്റ് വില്ലൻ അല്ലേ മാഷ്? എന്താ ടീച്ചറെ പേടിച്ചു പോയോ? ദാസമാഷ് തന്നെയാ, പക്ഷെ ചെറിയൊരു വ്യത്യാസം. നിരപ്പേൽ സ്കൂളിൽ മുക്കാചക്രത്തിന് പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്ന പാവന്ദാസമ്മാഷ് അല്ല. 10-20 കൊല്ലം മുമ്പ് വരെ ഈ ഇത്തിരിക്കണ്ടം ഒരു ജന്മിയെ പോലെ അടക്കി ഭരിച്ചിരുന്ന രാധാകൃഷ്ണ കൈമളുടെ മകൻ ശിവദാസ കൈമള്. ദാസൻ, ദാസമ്മാഷ്, ഈ ഞാൻ. എന്റെ അച്ഛന്റെ ധൂർത്ത് കൊണ്ട് ഞാൻ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ, മാർക്കറ്റ്, തീപ്പെട്ടി കമ്പനി, തിയേറ്റർ, എല്ലാം പണയം വെച്ചും വിറ്റും തൊലച്ചു അങ്ങേര്. അതൊക്കെ ഈ നിരപ്പേക്കാരുടെ കയ്യിലെ ചെന്നുപെട്ടത്. പിന്നെ രാജ്യം നഷ്ടപ്പെട്ട രാജാവിനെ പോലെ ഒരു രാത്രിയിൽ ഞങ്ങളെ കൂട്ടാതച്ച നാടുവിട്ടു. എന്നിട്ട് നാണക്കേട് സഹിക്കവയ്യാതെ ആ മനുഷ്യനൊടുവിൽ ആത്മഹത്യ ചെയ്തു.
കുഞ്ഞുനാൾ മുതലുള്ള എന്റെ വേദന. ശരിയാ, എന്റെ തന്തയുടെ പിടിപ്പ് കേടുകൊണ്ട് പോയ സ്വത്തിനെ കുറിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. ന്യായ നിരപ്പേക്കാരുടെ ഭാഗത്തായിരിക്കും. പക്ഷേ ഇതെന്റെ മണ്ണ, എന്റെ സ്വത്താ. അതെനിക്ക് കിട്ടാൻ ഞാൻ എന്ത് നെറികെട്ട കളിയും കളിക്കും. അതിനു വേണ്ടിയാ ഞാൻ ആ സ്കൂളില് വെറും മാഷായിട്ട് തുടങ്ങിയത്. ആ അപ്പനെ മോനെയും തെറ്റിക്കാൻ എവിടുന്ന് തുടങ്ങണമെന്ന് ചിന്തിച്ചപ്പോഴാ എന്റെ ശ്രദ്ധ നിന്നിൽ വീണത്. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് നിന്നോട് തോന്നിയ ഇഷ്ടം, നിന്റെ സാമീപ്യം, അറിയാതെ ഉണ്ടായ നിന്റെ സ്പർശനം. ശരിക്കും ഞാൻ ആസ്വദിക്കുകയായിരുന്നു. പാപ്പി എന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെണ്ണാണ് നീ എന്നറിഞ്ഞപ്പോ ആ ഇഷ്ടം ഒരു വല്ലാത്ത മോഹമായി വളർന്നു. നിന്നെ പാപ്പിക്കെതിരെ ഇലക്ഷന് നിർത്തിയതും അതിനിടെ പാപ്പിയെ വകവരുത്താൻ ശ്രമിച്ചതും എന്റെ ബുദ്ധിയാ, പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പിന്നീട് വീണ് കിട്ടിയ ഒരവസരവും ഞാൻ പാഴാക്കിയില്ല. അവിടുന്ന് ഞാൻ ജയിച്ചു തുടങ്ങുകയായിരുന്നു. നിന്റെ കല്യാണം മുടക്കാൻ ആ ചെറുക്കനെ വീട്ടിൽ കയറി തല്ലിയത്. ഈ നിരപ്പേ പാപ്പിയുടെ പെണ്ണടാ ആനി, മനസ്സിലായടാ? അത് ഞാനാ. പാവം, പാപ്പിയുടെ കഷ്ടകാലം അവിടുന്ന് തുടങ്ങി. പാപ്പിയെ സ്കൂളിൽ നിന്ന് അടിച്ചിറക്കിയ അന്ന് സന്ധ്യ കഴിഞ്ഞ് എല്ലാവരും ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോ ആരും അറിയാതെ സ്കൂളിന് തീയിട്ടത്. ഈ പാവൻ ദാസമാഷാണേ. പാപ്പി സ്കൂളിന് തീ വെച്ചിട്ടോടുന്നത് ഈ ദാസമാഷ് കണ്ടു എന്ന് പറഞ്ഞപ്പോ നീയും അവന്റെ തന്തയും വിശ്വസിച്ചു. അത് മതിയായിരുന്നു ആ അപ്പനും മോനും തമ്മിൽ തെറ്റാൻ. ഇത്തിരി കണ്ടത്തിന്റെ എല്ലാം എല്ലാമായ ഞങ്ങളുടെ മാർക്കറ്റ് അത് തിരിച്ചുപിടിക്കാന് എന്റെ ബിസിനസ് പാർട്ട്ണറായ മാണിച്ചായനെ ഞാൻ വിട്ടത്. എനിക്കിവൻ പാർട്ട്ണർ മാത്രമല്ല, എന്റെ സ്വന്തം മനുഷ്യനെ പോലെ. ഇവന്റെ ആവശ്യം നടത്തി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആണാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം ഒരുവിധം അടുപ്പിച്ചോണ്ട് വന്നപ്പോഴാ കൊച്ചു കൊച്ചിന്റെ അമ്മയെ കെട്ടിച്ച് ഒരു ഡയറിയും കൊണ്ടുവന്നത്. അവളുടെ അമ്മൂമ്മട ഒരു സഹകരണ സംഘം, പിന്നെ എന്റെ ദാസം കുഞ്ഞിൽ ഉറങ്ങാൻ പറ്റുമോ? നീ ഫോൺ ചെയ്തപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കണമെന്ന്. രാത്രി തന്നെ മത്തായിച്ചിനെ ഞാൻ റോഡിലിട്ട് കെട്ടി. മത്തായിച്ചനെ വെട്ടിയത് ഞാനാന്നുള്ളതിന് ഒരേ ഒരു സാക്ഷി ശശാങ്കൻ. അവനായല്ലോ തലച്ചത്. വിടില്ല ഞാൻ അവനെ. ഇപ്പൊ അവനെ എന്റെ ആൾക്കാർ തീർത്തു കാണും. അങ്ങനെ പാപ്പിയുടെ തലയിൽ പുതിയ പുതിയ കേസുകൾ. ഇനി പാപ്പിയുടെ ടൈം നല്ല ബെസ്റ്റ് ടൈമാ. പാവം മത്തായിച്ചനി ആശുപത്രി എന്ന് പുറത്തു വരില്ല. പോലീസുകാരടക്കം ഒരുപാട് ആളുകൾക്ക് നല്ല കാശെറിഞ്ഞു കൊടുത്തിട്ടാ ഈ കളി. പാപ്പി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തുക്കൾ ഇനിയുള്ള കാലം ഞാൻ അനുഭവിക്കാൻ പോവുക. അതിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിട്ടാ ആനി ടീച്ചറെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നേ. മാണിച്ചേ, പിന്നല്ലാതെ പാപ്പിയുടെ പെണ്ണല്ലേ? ടീച്ചറുടെ മനസ്സ് ആദ്യം തൊട്ടതിന്റെ ക്രെഡിറ്റ് പാപ്പി കൊണ്ടുപോയി, എന്നാ പിന്നെ ഈ ദേഹത്ത് ആദ്യം തൊട്ടതിന്റെ ക്രെഡിറ്റ് എങ്കിലും ഈ മാഷിനിരിക്കട്ടെ. എന്തേ ടീച്ചറെ, വാടാ പിള്ളേരെ. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്നറിയോ?
ആണൊരുത്തനുണ്ടെന്നുള്ളതാ. അതേടാ, ഞാൻ പാപ്പയുടെ പെണ്ണ് തന്നെയാ. അതിനി പാപ്പി നിന്നെ കണ്ടിട്ട് വേണ്ടേ? നീ നിരപ്പേൽ മത്തായിയുടെ മകനാണെങ്കിൽ എഴുന്നേറ്റ് ഇന്ന് അടിക്കടാ. എന്നിട്ട് ഇനി വീട്ടിൽ കയറിയാ മതി. നിന്റെ അപ്പച്ചനാടാ പറയണേ, എഴുന്നേറ്റ് ഇന്ന് അടിക്കടാ. അവനെ കൊന്ന് ജയിലിൽ പോണ്ടവനല്ല നീ. ചിരിച്ചും കളിച്ചും നിന്റെ കൂടെ
ജീവിച്ച് കൊതി തീർന്നിട്ടില്ലടാ ഈ അപ്പച്ചന്. എനിക്ക് വേണടാ നിന്നെ. വിട്ടേക്കടാ, ജീവൻ എടുക്കാനുള്ള അവകാശം കർത്താവിനുള്ളതാ. നീ രാധാകൃഷ്ണ കൈമളുടെ മകനാണെന്ന് നിന്റെ സർട്ടിഫിക്കറ്റിൽ നിന്ന് അറിഞ്ഞിട്ട് തന്നെയാ നിനക്ക് ഞങ്ങൾ ജോലി തന്നത്. ഒരു തെറ്റുപറ്റി മാണിക്കുഞ്ഞിന്റെ കൊലവിളിക്കിടയിൽ നിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇനിയുള്ള നിന്റെ ജീവിതം നേരപ്പേക്കാരുടെ വെറു അവതാരിയാ. മേലാൽ നിന്നെ ഇത്ര കണ്ടത് കണ്ടുപോരുത്. കേട്ടോട പോന്നോ. പാപ്പി, എന്നെയും കൂടെ കൂട്ടുകൂടാ നിങ്ങളുടെ കൂടെ. കൂടെ നടന്നു നടന്ന് ഈ അപ്പച്ചനെ ഞാനും ഇഷ്ടപ്പെട്ടടാ. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അല്ലേ അപ്പച്ച, മതി, തീരുമാനം പിന്നറിയിച്ചാ മതി. പക്ഷെ ഞാൻ ഇന്ന് തന്നെ അങ്ങ് ജോയിൻ ചെയ്യാച്ചനോടോ അമ്മച്ചിയോടോ പാപ്പിക്ക് സ്നേഹം. ആനിക്കുട്ടിയോട്.